ஸ்ருதி பகரு நாதாயின் ஹிருதயத்தில் நன்மகள் சொரியும் ஹிருதயத்தில் தாளத்தில் பாடும் நகானங்கள் இயேசுவே திருமுன்பில் சமர்ப்பிக்கின்றோ நாதாயின் பாட்டின் வரிகளில் വലിയ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിപാലിക്കുന്നവനുമാകുന്ന സ്വർഗീയ പിതാവി, 94th ജന്മദിനം ആയുസ്സോടെ അല്പമെങ്കിലും ആരോഗ്യത്തോടെ അത് നടത്തുവാൻ തക്കവണ്ണം നീ ചെയ്തു തന്ന കൃപയെ സ്തുതിക്കുന്നു. രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും ഇത്രത്തോളം സൗഖ്യം കൊടുത്ത കൃപയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും ബലമുള്ള ഭുജങ്ങളിൽ നിന്റെ അഭിഷിക്തനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആവശ്യമായ ആരോഗ്യവും ആത്മനിറവും തുടർന്നും നൽകണമേ. അവിടുന്ന് തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. കടന്നു വന്നിരിക്കുന്ന സർവരെയും സമർപ്പിക്കുന്നു. ആഗ്രഹമുണ്ടായിട്ടും സാഹചര്യം കൊണ്ട് കടന്നു വരുവാൻ കഴിയാതെ പോയവരെയും ഓർക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാവായുടെ അനുഗ്രഹ കൽപ്പന വായിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജോൺ ജാക്കോ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വയസ്ഥിതനും ആദ്യന്തമില്ലാത്തവനും സാരാസമ്പൂർണനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. മാർത്തോമ ശ്ലീഹാട സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായും ആയ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ മുദ്ര, കർത്താവിൽ നമ്മുടെ നിരണം ഭദ്രാസനത്തിലെ ഓർത്തഡോക്സ് ക്രൈസ്തവ ജനപ്രസ്ഥാനം പ്രവർത്തകർക്ക് വാഴ്വ്. പ്രിയരെ, മലങ്കര സഭയുടെ മിഷൻ ദർശനങ്ങൾക്ക് തൻ്റെ ജീവിതം കൊണ്ട് പുതിയ മാനം നൽകി സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അതിരുകളെ വിശാലമാക്കിയ അതുല്യ പ്രതിഭാശാലിയായ മനുഷ്യസ്നേഹിയാണ് നമ്മുടെ സഭയുടെ മിഷൻ ബോർഡ് പ്രസിഡന്റും സഭയുടെ സീനിയർ മെത്രാപ്പൊലിത്തായുമായ സഭാരത്നം അഭിയന്നി ഡോക്ടർ ഗീവറീസ്മാർ ഒസ്താത്തിയോസ് തിരുമേനി. ക്രിസ്തീയ അജപാടന ശുശ്രൂഷ എന്നാൽ നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം തന്നെയാണ് എന്ന ദൈവീക പ്രമാണം അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന അഭിയന്നി തിരുമേനിയുടെ 94th ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വന്നി പിതാവിൽ കൂടി സഭയ്ക്കും സമൂഹത്തിനും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിയന്നിയ ഒസ്താത്തിയോസ് തിരുമേനിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരണം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന പ്രഭാഷണ പരമ്പര വഴിയായി തിരുമേനിയുടെ ജീവിതവും ദർശനവും ജനഹൃദയങ്ങളിൽ കൂടുതൽ രൂഢമൂലമാകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒസ്താത്തിയോസ് പ്രഭാഷണ പരമ്പരയുടെ 14th പ്രഭാഷണത്തോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം പ്രസിദ്ധീകരിക്കുന്ന ജീവനം എന്ന പത്രത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. 1000 സൂര്യചന്ദ്രന്മാരുടെ പ്രഭയോടെ സഭയ്ക്കും സമൂഹത്തിനും നവജീവൻ പകർന്ന് നൽകിക്കൊണ്ട് അഭിയന്നു തിരുമേനി ദീർഘനാൾ തന്റെ ജീവിത സബരിയ ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം പിന്നാലെ ദൈവം അനുഗ്രഹിക്കട്ടെ. 2011 December 5 കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ നിന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. സ്വാഗതം ആശംസിക്കുന്നതിനായി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജേക്കബ് വർഗീസിനെ ക്ഷണിച്ചോളും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നിരണം ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠ ഇടയൻ അഭിമന്യ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മർത്തോമ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠ ഇടയൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിസ് തിരുമേനി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ ജിജി തോംസൺ IAS അവർകൾ, യുവദൗത്യം ജീവകാരുണ്യ പദ്ധതി നിർവഹണം നടത്തുന്ന തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലിൻഡ തോമസ്, ഏറ്റവും ബഹുമാനനായ ഡോക്ടർ റജി മാത്യു അച്ഛൻ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റിന്റെ കേന്ദ്ര സെക്രട്ടറി
ശ്രീ ജേക്കബ് ഉമ്മൻ നിർണഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് മണല്, വന്യ വൈദിക ശ്രേഷ്ഠ ബഹുമാനപ്പെട്ട ശമ്പാഷൻ, യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, 94 നിറവിൽ ശോഭിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ സ്നേഹത്തിന്റെ അപസ്തോലനം, സാമൂഹിക നീതിയുടെ പ്രവാചകനും, സുവിശേഷ ദൗത്യത്തിന്റെ ധീരമായ ശബ്ദവും, ഗ്രന്ഥകാരനും പ്രസംഗകനുമായ നമ്മുടെ വലിയ തിരുമേനി സഭാരത്നം ഡോക്ടർ ഗീവറിയസ് മാർ ഒസ്താത്യോസ് തിരുമനസ്സുകൊണ്ട് സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും ശോഭിത താരമായി വിളങ്ങുകയാണ്. 1998 പിതാവിന്റെ 80th ജന്മദിനത്തിൽ നിറണം ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ആ പിതാവിന്റെ ധീരമായ ചിന്തകളുടെ, ധന്യമായ ചിന്തകളുടെ ഒരു പഠനം എന്നുള്ള നിലയിൽ ആരംഭിച്ചതാണ് മാർ ഒസ്താത്യോസ് പ്രഭാഷണം. അതിന്റെ 14th സമ്മേളനത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. ഈ സമ്മേളനത്തിൽ അഭിമന്യ പിതാവ് ആരോഗ്യപരമായ കാരണങ്ങളാൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല എന്നിരുന്നാൽ തന്നെ ആ വന്യ പിതാവിന്റെ മനസ്സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിമന്യ പിതാവിന് ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും കൂടുതലായി നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണല്ലോ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത അഭിമന്യ ഡോക്ടർ യുഹാൻമാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടാണ്. ഇന്നയോളം ഗുരുവിന്റെ പാതകളിൽ കൂടെ തന്നെ സഞ്ചരിച്ച് നിർണഭദ്രാസനത്തിന്റെ വിജയത്തിനായി, അനുഗ്രഹകരമായ നടത്തിപ്പിനായി ധീരമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ, നമ്മുടെ കൊച്ചു തിരുമേനിയെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മർത്തോമാ സഭയുടെ അഭിനവ മെത്രാപ്പോലിത്തയായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് തിരുമനസ്സുകൊണ്ടാണ്. നമ്മുടെ കൊച്ചു തിരുമേനിയുടെ ആത്മസുഹൃത്തും കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠ ഇടയനുമായിരിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് തിരുമനസ്സിനെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷകൻ ജിജി തോംസൺ IAS അവറുകളാണ്. 14th മാർ ഒസ്താത്യോസ് പ്രഭാഷണം നടത്തുന്നത് ആര് എന്ന് ചിന്തിച്ചപ്പോൾ 13 പ്രഭാഷണം നടത്തിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് സമാധരണീയനായ സാംസ്കാരിക നേതാവ് സുകുമാർ അഴിക്കോട്, ആദരണീയനായ ഗോവിന്ദപിള്ള, സുഗതകുമാരി ടീച്ചർ, സിസ്റ്റർ ദയാഭായി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് ഈ വർഷം ആര് എന്ന് ചിന്തിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നുവന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് മലങ്കര സഭയുടെ അഭിമാന ഭാജനമായിരിക്കുന്ന ജിജി തോംസൺ IAS അവറുകൾ. 1980 IAS നേടി സിവിൽ സർവീസിൽ പ്രവേശിച്ചു. 1987 കേരളത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിന്റെ അമരക്കാരൻ. 2010 നടന്ന കോമൺവെൽത്ത് ഗെയിമിന്റെ ഡയറക്ടർ ജനറൽ.
അദ്ദേഹം വഹിച്ചിരിക്കുന്ന ഔദ്യോഗിക പദവികൾ നിരവധിയാണ്. പത്രദ്വാര എല്ലാവർക്കും അതറിയാം. നോർക്ക സെക്രട്ടറി, ലേബർ കമ്മീഷണർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ MD, ഇങ്ങനെ വിവിധ നേതൃത്വ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. IAS നേടുക മാത്രമല്ല, തമ്പുരാൻ തനിക്ക് നൽകിയ കഴിവുകൾ, കൃപകൾ സാമൂഹിക തലങ്ങളിൽ വിനിയോഗിക്കുന്നതിലും അദ്ദേഹം ശ്രേഷ്ഠനാണ്. പ്രമുഖ വാഗ്മിയും ഗ്രന്ഥകാരനും കൂടിയാണ് അദ്ദേഹം. 2003 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുവാനായിട്ട് ഈ വ്യക്തിത്വത്തിന് സാധ്യമായി. മാത്രമല്ല, ഏറ്റവും സന്തോഷകരമായ കാര്യം, നമ്മുടെ അഭിമന്യ ഓസ്താദ്യോസ് തിരുമനസിനെ തന്റെ ആത്മഗുരുവായിട്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആത്മീയ നേതാവായി തിരുമേനിയെ കാണുന്നു. ഈ ശ്രേഷ്ഠ വ്യക്തിത്വത്തിനുടമയായ IAS നേടിയിരിക്കുന്ന ജിജി തോംസൺ അവറുകളെ ഒപ്പം സഹധർമ്മിണിയെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയാണ് യുവ ദൗത്യം. നിരാശ്രിതർക്കും ആലംബഹീനർക്കും ഒരിറ്റ് കൈത്താങ് എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ജീവകാരുണ്യ പദ്ധതിയായ യുവ ദൗത്യത്തിന്റെ നിർവഹണം നടത്തുന്നത് തിരുവല്ല നഗരസഭയുടെ അധ്യക്ഷ ബഹുമാന്യായ ലിൻഡ തോമസ് അവറുകളാണ്. വളരെ ആദരപൂർവം ലിൻഡ തോമസിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതികരണ ചിന്തകൾ കൊണ്ട് വേദി ധന്യമാക്കുന്നത് വൈദിക പ്രതിനിധി എന്നുള്ള നിലയിൽ ഏറ്റവും ആദരണീയനായ ഡോക്ടർ റജി മാത്യു സച്ചനാണ്. നാഗപൂർ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പാളും ഇപ്പോൾ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി അധ്യാപകനുമായിരിക്കുന്ന വന്യ റജി മാത്യു സച്ചനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അൽമായ പ്രതിനിധി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സെക്രട്ടറിയായിരിക്കുന്ന ജേക്കബ് ഉമ്മൻ സാറാണ്. വളരെ സന്തോഷപൂർവ്വം സാറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് അതിന്റെ നിധാനം വന്നിയ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യമാണ്. ഭദ്രാസനത്തിന്റെ ജീവനാഡിയാണ് വൈദികർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിവന്യ ഓസ്താദ്യോസ് തിരുമനസിന്റെ ശിഷ്യത്വവും പട്ടത്വവും സ്വീകരിച്ച വൈദിക ശ്രേഷ്ഠരാണ് ഏറെയും ഇവിടെ ഉള്ളത്. വളരെ ആദരപൂർവം നന്ദിയോടെ വന്നിയ വൈദിക ശ്രേഷ്ഠരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ, ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് മണലിൽ, മുൻ ജനറൽ സെക്രട്ടറി സജി മാമ്പറക്കുഴി സാർ, ജോയിന്റ് സെക്രട്ടറി മാത്തുള്ള ചാക്കോ, റീജിയണൽ സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിക്കുന്ന മത്തായി ടി വർഗീസ്, ജോജി പി തോമസ് എന്നീ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള വ്യക്തികളെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കുറ്റപ്പുഴ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഗായക സംഘത്തെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹപ്രദമായ വിജയത്തിനായി കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും യുവജന പ്രസ്ഥാന അംഗങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർ ഒസ്താദ്യോസ് തിരുമേനിയുടെ ശിഷ്യനും പിൻഗാമിയും തിരുമേനി തെളിച്ച പ്രേഷിത മാർഗങ്ങളുടെ ഇപ്പോഴത്തെ കാര്യദർശിയും ഈ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായും യുവജന പ്രസ്ഥാനം നിരണം ഭദ്രാസന പ്രസിഡന്റുമായ അഭിവന്ദ്യ യുഹാനോന്മാർ ക്രിസോസ്റ്റമോ തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ സതീർത്ഥനും സമകാലികനും സഹോദരനും സ്നേഹിതനും എന്ന് വേണ്ട, വളരെയേറെ സ്നേഹവും അടുപ്പവും കടപ്പാടുമുള്ള
പ്രിയങ്കരനായ മാത്യൂസ് മാർ മക്കാറിയോസ് തിരുമേനി, വളരെ സ്നേഹവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട ജിജി തോംസൺ, നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി ലിൻഡ തോമസ്, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനം കേന്ദ്ര ഭദ്രാസന ഡിസ്ട്രിക്ട് യൂണിറ്റ് തല ഭാരവാഹികളെ, പ്രവർത്തകരെ, വാത്സല്യമുള്ളവരെ, വലിയ തിരുമേനിയുടെ 94th ജന്മദിനമായിരുന്നു December 9. തിരുമേനിയുടെ 80th ജന്മദിനത്തോടനുബന്ധിച്ച് ഭദ്രാസന യുവജന പ്രസ്ഥാനം ആരംഭിച്ച ഒരു മാതൃകാപരമായ ശ്രേഷ്ഠമായ കർമ്മ പദ്ധതിയാണ് മാർ ഒസ്താത്യോസ് പ്രഭാഷണം. തിരുമേനിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും തിരുമേയുടെ ആശയങ്ങൾ കൂടുതൽ ഗ്രഹിക്കുന്നതിനും നമ്മുടെ സമൂഹത്തിലും പുറത്തുനിന്നുമുള്ള അതിപ്രഗത്ഭരും ശ്രേഷ്ഠരുമായിട്ടുള്ളവരെ ക്ഷണിച്ചു വരുത്തി അത് കേൾക്കുന്നതിനു വേണ്ടി യുവജന പ്രസ്ഥാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭം. ഈ പ്രാവശ്യം തിരുമേനിയെ ഏറ്റവും അടുത്ത് അറിയുന്നവരും തിരുമേനിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരും തിരുമേനി സ്നേഹിക്കുന്നവരുമായിരിക്കണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. അഭിമന്യനായ മക്കാറിയോസ് തിരുമേനിക്ക് ഈ ബന്ധങ്ങളിൽ എല്ലാം നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ബാംഗ്ലൂർ UT കോളേജിൽ ഞങ്ങൾ സമകാലികരായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ദക്ഷിണ കേരള CSI സഭയുടെ സെൻട്രൽ, അതിന് തന്നെ അവർ പറയുന്ന ഈ കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള മധ്യകേരള CSI സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കെ ഉമ്മൻ തിരുമേനി, അതുപോലെ CSI സഭയുടെ തന്നെ ദക്ഷിണ കേരള അധ്യക്ഷനായിരിക്കുന്ന തിരുമേനി, ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഒരുപോലെ പഠിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു സുഹൃത് സഹോദര്യ ബന്ധം ഇന്ന് നിർത്തുന്നു. തിരുമേനി എപ്പിസ്കോപ്പെ ആയതിനു ശേഷം എനിക്ക് ഔദ്യോഗികമായി ക്ഷണിച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്കൊത്തില്ല. തിരുമേനിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഞാൻ ആദ്യന്തം സംബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ ഒരതിഥിയായി ഞാൻ സംബന്ധിച്ചു. നിരണം ഭദ്രാസനത്തിൻ്റെ, യുവജന പ്രസ്ഥാനത്തിൻ്റെയും, ഞങ്ങളുടെ വൈദികരുടെയും എല്ലാവരുടെയും എല്ലാമായി എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥനാപൂർവമായ ആശംസകൾ പ്രിയപ്പെട്ട തിരുമേനിയെ ഞാൻ ആദരപൂർവം അഭിമാനത്തോടെ അറിയിക്കുന്നു. ജിജി തോംസൺ എന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് 7 നാക്ക. ഇന്നലെ തിരുമേനിയോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രാവശ്യത്തിന് പ്രഭാഷണത്തിന് ജിജിയെയാണ് വിളിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പം വലിയ സന്തോഷമായി. പക്ഷേ ഇന്നലെ തിരുമേനിയോട് പറഞ്ഞില്ല, മാവേലിക്കര വഴി വരുമെന്ന് പറഞ്ഞാൽ തിരുമേനി ഇന്നലെ മുതൽ തന്നെ ജിജിയെ കാണാൻ ഉറങ്ങാതെ ഇരിക്കും. ഇന്നലെ രാവിലെ പ്രിയപ്പെട്ട ജിജി കൊച്ചിയിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, നാളെ എത്തിക്കോളാം. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, മാവേലിക്കര വന്ന് വലിയ തിരുമേനിയെ കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തിരുമേനി ജിജി ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ജിജിയെ നോക്കി കാത്തിരിക്കുകയാണ്. കുടുംബത്തോട് വളരെ സ്നേഹമുണ്ട് അദ്ദേഹത്തിനും, അതുപോലെ തന്നെ ഗുരുവും പിതാവും എന്നുള്ള നിലയിലുള്ള ബന്ധമുണ്ട്. ഈ പ്രാവശ്യത്തെ മുഖ്യ സന്ദേശത്തിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിൽ പ്രിയപ്പെട്ട ജിജിയോടുള്ള സന്തോഷം ഞാൻ വ്യക്തിപരമായി അറിയിക്കുന്നു. സഹധർമ്മിണിയെ കൂടെ കൂട്ടിയേ വരാവൂ എന്ന് ഞാൻ പറഞ്ഞു, അത് അദ്ദേഹം അനുസരിക്കുകയും ചെയ്തു. രണ്ടുപേരും വന്നതിലുള്ള പ്രത്യേകമായ വ്യക്തിപരമായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. വലിയ തിരുമേനിയുടെ അസാന്നിധ്യത്തിലാണ് ഈ പ്രഭാഷണം നടക്കുന്നത്. തിരുമേനിയുടെ 94th ജന്മദിനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എങ്ങനെ നടത്തും എന്ന് ആശങ്കപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു വലിയ വാർത്തയായിട്ട് ആരെയും അധികം അറിയിച്ചില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും തിരുമേനിക്ക് 94th ജന്മദിനത്തിൽ കോട്ടയത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ അല്പസമയമെങ്കിലും ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വന്ന് സംബന്ധിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. ആരോഗ്യത്തോടെ, ഇത്ര എങ്കിലും ആരോഗ്യത്തോടെ നമ്മുടെ ഇടയിൽ കുറേ ദിവസം കൂടി പാർക്കുവാൻ അവസരമൊരുക്കിയ ദൈവകൃപയെ ഞാൻ സ്തുതിക്കുന്നു. അടുത്തിട ആരോഗ്യപരമായി അല്പം അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകി. ആയതിനായി ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം.
തുടർന്നും ദൈവകൃപയിൽ പരിപാലിക്കണമേ എന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾക്കപ്പുറമായി ഈ സഭയിലും സമൂഹത്തിലും ശക്തമായ പ്രവാചക ശബ്ദം ഉയർത്തുന്ന തിരുമേനി അല്പകാലം കൂടെ ജീവിച്ചിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു അടിയന്തര ആവശ്യമാണ്. തിരുമേനി ഉന്നയിക്കുന്ന ആശയങ്ങൾ തിരുമേനിക്ക് മാത്രമേ മുന്നോട്ട് വെക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരല്പം കാലം കൂടി ഈ സമൂഹത്തിൽ കഴിയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന്. ഈ പ്രായത്തിലും ക്ഷീണത്തെ പോലും വകവയ്ക്കാതെ പുതിയ പുതിയ കർമ്മ മണ്ഡലങ്ങൾ തിരുമേനി തേടിപ്പോവുകയാണ്. 94-ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് തിരുവാതുക്കൽ ഒരു സഭാംഗം ദാനമായി നൽകിയ അല്പസ്ഥലവും അതിൻ്റെ കൂടെ ബാക്കിയുള്ള സ്ഥലവും വാങ്ങി 10-ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമർത്ഥരും നിർധനരുമായ വിദ്യാർത്ഥികളുടെ ആൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള ഒരു സ്ഥാപനം തിരുമേനിയുടെ സ്വപ്നമായിരുന്നു. അത് ഈ കഴിഞ്ഞ തിരുമേനിയുടെ ജന്മദിന ദിവസം അത് കൂദാശ ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പോൾ അങ്ങനെ തിരുമേനി പുതിയ പുതിയ കർമ്മ മണ്ഡലങ്ങൾ തേടിപ്പോകുന്നു. അവിടെ അന്ന് പ്രസിദ്ധീകരിച്ച ഒരു കടലാസിനകത്ത് തിരുമേനി തുടങ്ങിയതും തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടതുമായ പ്രസ്ഥാനങ്ങളുടെ കണക്കുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 60 പ്രസ്ഥാനങ്ങളും 90 പുസ്തകങ്ങളും തിരുമേനി എഴുതിയിട്ടുണ്ട് എന്ന്. 60 പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടും ഇപ്പോഴും മതി വരുന്നില്ല തിരുമേനിക്ക്, വീണ്ടും പുതിയത് തുടങ്ങണം എന്ന് തിരുമേനി നിരന്തരം ആവേശഭരിതനാകുന്നു. വായനയ്ക്കും പഠനത്തിനും എഴുത്തിനും വിശ്രമമോ വിരാമമോ നൽകാതെ തിരുമേനി മുന്നേറുന്നു. ഈ വർഷത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ മാർത്തമറിയം സമാജം തിരുമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നിർധനരായ വിധവകൾക്കുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതി തുടങ്ങി. കഴിഞ്ഞ വർഷം നിർധനരായ യുവ വിധവകൾക്ക്, ഭർത്താക്കന്മാർ മരിച്ച് കുടുംബ സംധാരണത്തിനായി കഷ്ടപ്പെടുന്ന യുവ വിധവകൾക്കുള്ള പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നുള്ള പെൻഷൻ പദ്ധതിയും കുടുംബക്ഷേമ പദ്ധതിയും നമ്മൾ തുടങ്ങി. തിരുമേനിയുടെ 94-ാം ജന്മദിനത്തോടനുബന്ധിച്ച് നാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന സംഘടന ആന്ധ്രയിലെ ഗ്രാമപ്രദേശങ്ങളിലെ 94 തിമിര രോഗികളുടെ ചികിത്സയ്ക്കുള്ള പണം തിരുമേനിയെക്ക് ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, 94 നാം സംഘങ്ങൾ തങ്ങളുടെ നേത്രം കണ്ണുകൾ ഈ തിരുമേനിയുടെ നാമത്തിൽ അന്ധരുടെ ഓപ്പറേഷന് വേണ്ടി സമർപ്പിക്കാനുള്ള പത്രം രേഖാമൂലം എഴുതി കൊടുക്കുകയുണ്ടായി. നാംസിലെ ഒരംഗമാണ് ഞാനെങ്കിലും ആ കൂട്ടത്തിൽ ഞാൻ പേര് കൊടുത്തില്ല. നിരണം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ നേത്രദാനം തിരുമേനിയുടെ നാമത്തിൽ ഒരു കർമ്മ പദ്ധതിയായിട്ട് എടുക്കുമെങ്കിൽ അതിലെ ഒരംഗമാകാനാണ് ഞാൻ നാംസിൽ ഈ കാര്യത്തിൽ ഒരംഗമാകുന്നതിലും ഞാൻ ആഗ്രഹിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഞാൻ ഈ വിഷയം സമർപ്പിക്കുകയാണ്. തിരുമേനി ഈ പ്രായത്തിലും കാണിക്കുന്ന ആത്മാർത്ഥതയും ആവേശവും ഉത്സാഹവും എല്ലാം നമ്മെയും ആവേശഭരിതരാക്കണം. ആവുമെങ്കിൽ ഒരു 5 പത്രമെങ്കിലും തിരുമേനി അനുദിനം അരിച്ചു പെറുക്കി വായിക്കും. പലതിനും മറുകുറിപ്പും എഴുതും. വായനാശീലം പാടെ നഷ്ടപ്പെട്ട ഈ തലമുറ ഈ മാതൃക ഗൗരവപൂർവ്വം കാണണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നന്മയുടെ നടവഴികളിൽ പാപകീടങ്ങൾ പെരുകി വരുന്ന കാലത്ത് മനുഷ്യ നന്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു, നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നു. ദയാലുവായി ഒരു മനുഷ്യസ്നേഹി ആയിക്കൊണ്ട് ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണമെന്ന പ്രബോധനത്തെ തിരുമേനി പ്രബുദ്ധമാക്കുന്നു. ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ ജീവിതം അപ്രകാരമായിരിക്കണമെന്ന് സ്വജീവിതത്തിലൂടെ തിരുമേനി നമുക്ക് കാട്ടിത്തരുന്നു. താരപരിവേഷത്തോടെ പ്രത്യക്ഷപ്പെടുന്ന പരസ്യ പ്രപഞ്ചത്തിന്റെ മായാമോഹത്തിൽ മയങ്ങിപ്പോകുന്ന തലമുറ ധനസമ്പാദനത്തിനും സുഖ ജീവിതത്തിനുമായി എന്തു മാർഗവും സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സും മോഹങ്ങളുമെല്ലാം കെട്ടഴിഞ്ഞ കാട്ടുകുതിരയെ പോലെ പരക്കം പായുമ്പോൾ ഇവിടെ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് വിശുദ്ധിയുടെ മൂല്യങ്ങളും സുഹൃദത്തിന്റെ പ്രമാണങ്ങളുമാണ്. പണാധിപത്യ കമ്പോള സംസ്കാരത്തിന്റെ അതിപ്രസരത്തിൽ അവഗണിക്കപ്പെടുന്നത് മനുഷ്യത്വത്തിന്റെ ഭാവങ്ങളാണ്. ദൈവീകതയിൽ അധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ് തിരുമേനി ആവേശഭരിതനാകുന്നത്, ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്നത്. സ്നേഹസ്വരൂപനായ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഏറ്റവും
അനുപേക്ഷണീയമായ മാർഗം സ്നേഹത്തിൻ്റെതാണെന്ന് തിരുമേനി നമുക്ക് കാട്ടിത്തരുന്നു. അതിരുകളില്ലാത്ത അരുതുകളില്ലാത്ത ആർത്തിയുടെ ആസ്വാദനത്തിൻ്റെ തിരകൾ അകത്ത് ആഞ്ഞടിച്ച് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവതുറമ തലമുറ കേൾക്കേണ്ടത് തിരുമേനിയുടെ വാക്കുകളാണ്, കാണേണ്ടത് തിരുമേനിയുടെ ജീവിതമാണ്, അനുകരിക്കേണ്ടത് തിരുമേനിയുടെ പാതയാണ്. നിങ്ങളുടെ ഹൃദയം ഒരു അഗ്നിപർവ്വതമാണെങ്കിൽ അവിടെ എങ്ങനെ പൂക്കൾ വിരിയും എന്ന് ചോദിച്ചത് ലെബനീസ് അമേരിക്കൻ കവിയായ ഖലീൽ ജിബ്രാനാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മനുഷ്യ ഹൃദയത്തിൽ ചെകുത്താന്റെ കയ്യൊപ്പും മുദ്രയും പതിഞ്ഞാലുള്ള അവസ്ഥയാണ് സമസ്ത അസ്വസ്ഥതകളുടെയും അടിസ്ഥാന കാരണം എന്ന് എന്നെ പോലെ നിങ്ങളും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതട്ടെ. ശക്തമാക്കുന്ന മകൃതൃഷ്ണകളെ നിയന്ത്രിക്കുന്നതിനും ദൈവീകതയുടെ നല്ല അനുഭവങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും നാം നിരന്തരം ശ്രമിക്കുകയും നിതാന്ത ജാഗ്രത പാലിക്കുകയും ചെയ്യണം. അപ്പോഴാണ് മനുഷ്യ ഹൃദയങ്ങളിൽ നന്മയുടെയും ആർദ്രതയുടെയും ഭാവങ്ങൾ ഉയരുന്നത്. ഒരു കത്തോലിക്ക പുരോഹിതൻ തൻ്റെ ആത്മകഥ എഴുതി എൻ്റെ വൈദിക ജീവിതം ഒരു തുറന്നെഴുത്ത് എന്ന പേരിൽ എഴുതിയ തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നു, സ്വജീവിത അനുഭവത്തിൽ നിന്ന് ദൈവസ്നേഹം ശുഷ്കിക്കുന്നിടത്ത് തിന്മകൾ പെരുകും. ഉള്ളിലെ അഗ്നി അണഞ്ഞുപോയാൽ ജീവിതം അന്ധകാരമാകും. ഉള്ളിലെ സ്നേഹത്തെ ജ്വലിപ്പിച്ച് നന്മയുടെ നിറകുടമായി ഉള്ളിലെ അഗ്നിയെ ആവുന്ന വിധത്തിൽ ആളിക്കത്തിച്ച് ഒരു പ്രകാശഗോളമായി നമ്മുടെ വലിയ തിരുമേനി നമ്മുടെ മുമ്പിൽ അനുകരിക്കുവാൻ അനുഗമിക്കുവാൻ അഭിമാനം കൊള്ളുവാൻ നിർത്തട്ടെ. ഒരു മനുഷ്യായുസിന്റെ സംശീകരണം മറ്റുള്ളവരിലേക്ക് സംവേദിപ്പിക്കുന്നുള്ള മാത്യുസ്മാർ മക്കാരിയോസ് തിരുമേനി ആദരപൂർവ്വം അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർക്കസ് ഓസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീ ജിജി തോംസൺ IAS, ശ്രീമതി ലിൻഡ തോമസ്, റവറൻ ഫാദർ ഡോക്ടർ റെജി മാത്യു, ശ്രീ ജേക്കബ് ഉമ്മൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, വന്യവൈദികരെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. 14th മാറസ്താത്യോസ് പ്രഭാഷണം ഈ കൂടിയൊരവിലേക്ക് എന്നെ ക്ഷണിച്ച, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്രിസോസ്റ്റമോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. തിരുമേനി പല വാക്കുകളിലൂടെ ഞങ്ങളുടെ ബന്ധത്തെ സൂചിപ്പിച്ചുവല്ലോ. ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ഞങ്ങൾ ഒരേ സമയം പഠിച്ചവരാണ്. അന്ന് തുടങ്ങിയ സ്നേഹബന്ധം കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നിലനിർത്തുവാൻ സാധിക്കുന്നു, കൂടുതൽ രൂഢമൂലമാക്കുവാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം മാത്രം, എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. 2009 ഈ വർഷം ജനുവരി മാസത്തിലുമാണ് എൻ്റെ പിതാവ് മരിച്ചത്. 2011 2009 എൻ്റെ മാതാവും മരിച്ചു. ഈ രണ്ട് സന്ദർഭങ്ങളിലും വളരെ തിരക്കേറിയ തൻ്റെ പ്രവർത്തന പരിപാടികൾക്കിടയിലും എൻ്റെ ഭവനത്തിൽ ഓടി വരുവാൻ, ഭൗതിക ശരീരത്തിന് മുൻപിൽ ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ അഭിമന്യു തിരുമേനി സമയം കണ്ടെത്തി. ഒരുപക്ഷെ ഒരിക്കലും പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തതായുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയോട് എനിക്കുണ്ട്. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി, തിരുമേനിയുടെ ജീവിതവും ദർശനവും തലമുറകൾക്ക് കൈമാറുവാൻ ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് നിരണം ഡയോസിസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര ഏറ്റവും ഉചിതമാണ്, ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു കാൽവയ്പാണ് എന്നുള്ളതിന് പക്ഷാന്തരമില്ല. അഭിമന്യ ഓസ്താത്യോസ് തിരുമേനി എന്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുള്ള തിരുമേനിയാണ്.
അഭിയന്യ തിരുമേനി സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ എനിക്ക് പരിചയമുണ്ട്. 1975 ഞാൻ വൈദിക സെമിനാരിയിൽ ബി ഡി പഠനത്തിന് ഒന്നാം വർഷം കയറിയ സമയം വൈദിക സെമിനാരി മർത്തോമ വൈദിക സെമിനാരി ചാപ്പലില് ഒരു ഫെലിസിറ്റേഷൻ മീറ്റിംഗ് ഓർത്തഡോക്സ് സഭയിലെ മൂന്ന് നവ അഭിഷിക്തരാണെന്ന് അവിടെ എത്തിയത് എന്ന് ഞാൻ ഓർക്കുന്നു. അഭിയന്യ ഗ്രിഗോറിയോസ് തിരുമേനി, മക്കാറിയോസ് തിരുമേനി, ഓസ്താത്യോസ് തിരുമേനി. ആ സ്വീകരണ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം ചെയ്തപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മക്കാറിയോസ് തിരുമേനിയാണ് മറുപടി പ്രസംഗം ചെയ്തത്. ചെറുപ്പകാലത്ത് ഒരു ബോർഡിങ്ങിൽ പഠിച്ച സംഭവം അവിടെ അനുസ്മരിക്കുകയുണ്ടായി. ആ ബോർഡിങ്ങിന്റെ തൊട്ടടുത്ത് ഒരു തിരുമേനി താമസമുണ്ട്. വളരെ പ്രായം ചെന്ന തിരുമേനി എല്ലാ ദിവസവും വൈകിട്ട് കാറ്റുകൊള്ളുവാനായി പുറത്ത് ഇറങ്ങി ഒരു ചരുകസേരയിലിരിക്കും. കുട്ടികൾ ബോർഡിങ്ങിൽ നിന്ന് മൈതാനത്ത് പന്ത് കളിക്കുവാനായിട്ടൊക്കെ പോകുമ്പോൾ ഈ തിരുമേനിയുടെ അടുക്കിലേക്ക് ചെല്ലും. തിരുമേനി എല്ലാ ദിവസവും അവരുടെ പുറത്ത് തട്ടിയൊക്കെ ചോദിക്കും, മോനെ നിന്റെ വീട് എവിടെയാണ്, മാതാപിതാക്കളുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കും, സ്ഥലമൊക്കെ ചോദിക്കും. എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഏതാനും ബന്ധുക്കളും ബോർഡിങ്ങിൽ കുട്ടിയെ കാണുവാനായിട്ട് വന്നു. കുറെ സമയം സ്പെൻഡ് ചെയ്ത ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ കുട്ടിയും കൂടെ പോയി തിരുമേനി പഴയ രീതിയിൽ തന്നെ ഈ അരമനയുടെ മുൻപിൽ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് തിരുമേനിയെ നല്ല പരിചയമാണ്. ഈ കുട്ടി പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് തിരുമേനിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതെന്റെ പിതാവാണ്, എന്റെ മാതാവാണ്, എല്ലാവരെയും പരിചയപ്പെടുത്തി. അപ്പോൾ തിരുമേനിയെ കുട്ടിയോട് ചോദിച്ചു, ഹു ആർ യു, നീ ആരാണ് എന്ന് ചോദിച്ചു. ഈ മറുപടി പ്രസംഗത്തിൽ ഈ സംഭവം അനുസ്മരിച്ച ശേഷം, ബാല്യകാല സംഭവം അനുസ്മരിച്ച ശേഷം സൂചിപ്പിച്ചു, കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് നല്ല പരിചയമുണ്ട് എന്ന് പറഞ്ഞ് നാം മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നീ ആരാണ് എന്ന്. ഒരുപക്ഷെ ആ ആദ്യ സ്വീകരണ സമ്മേളനം മുതൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയും പാഠങ്ങൾ പഠിക്കുവാൻ ഉൾക്കൊണ്ടുകയും അതിനെ ചിന്തിക്കുകയും ചെയ്തിരുന്ന ഒരു തിരുമേനിയാണ് ഓസ്താത്യോസ് തിരുമേനി. കഴിഞ്ഞ വർഷം ക്രിസോസ്റ്റമോസ് തിരുമേനിയെ കാണുവാനായിട്ട് ഞാൻ ഇവിടെ ഈ അരമനയിലെത്തി. അപ്പോൾ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവര് ഓസ്താത്യോസ് തിരുമേനി അകത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിയെ കാണുവാനായിട്ട് അകത്ത് ചെന്നപ്പോൾ ഒരു കട്ടിലിൽ കിടന്ന് ഒരു വലിയ തടിയൻ പുസ്തകം തന്റെ നെഞ്ചത്ത് വെച്ച് വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ ചാടി എഴുന്നേറ്റു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി, കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു തിരുമേനി. എന്നിട്ട് എന്നോട് കുടുംബത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു സെലിബ്രേറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് മുട്ടുകുത്തിക്കേ, ഞാൻ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ മുട്ടുകുത്തി അഭിയന്യസ്ത്രീമിനി എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞ വർഷമാണ്, ഓഗസ്റ്റ് മാസം 13-ാം തീയതി തിരുവല്ലായിൽ വെച്ച് കോൺസെക്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മാവേലിക്കര വഴിക്ക് പോയപ്പോൾ അഭിയന്യ തിരുമേനിയെ മാവേലിക്കര സെന്റ് പോൾസിൽ കയറി കണ്ടു. തിരുമേനി എപ്പോഴവിടെ ഉണ്ടായിരുന്നു? ഞാൻ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പഴയ സ്മരണകളൊക്കെ പുതുക്കി. വീണ്ടും തിരുമേനി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയിലേക്കാണ് പോകുന്നത്, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ആഴത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ അഭിവന്യ ഓസ്താത്യോസ് തിരുമേനിയെ പ്രാർത്ഥിച്ചയച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ബാംഗ്ലൂർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്റർ വൈറ്റ് ഫീൽഡിൽ 3 മാസത്തെ ഒരു എക്യുമെനിക്കൽ തിയോളജി കോഴ്സ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഏതാനും കത്തോലിക്ക വൈദികരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, മറ്റ് സി എസ് ഐയിലെ ആരോ ഉണ്ടായിരുന്നു. അതിന് പല ആളുകൾ പല ദിവസങ്ങളിൽ വന്ന് ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിൽ ഒരാൾ ഓസ്താത്യോസ് തിരുമേനിയായിരുന്നു. 2 ദിവസം ക്ലാസ് എടുക്കുവാനായിട്ട് വന്നു. തിരുമേനി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുമേനി എന്നോട് പറഞ്ഞു, ഹോസ്കോട്ട് അടുത്താണല്ലോ, ഹോസ്കോട്ട് മിഷൻ ഫീൽഡ് മർത്തോമാ സഭയുടെ
അവിടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് പോകണം, വൈകിട്ട് 4 മണിക്ക് ഫ്രീ ആകുന്ന സമയത്ത് പോകണം, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അത് ശരിയാക്കാം. അവിടുത്തെ വാനൊക്കെ അറേഞ്ച് ചെയ്തു, വൈകിട്ട് 4 മണിക്ക് പോകാനായിട്ട് ക്രമീകരണം ചെയ്തു. പക്ഷേ 3:30 ECC അധികൃതർ പറഞ്ഞു ആരോ എയർപോർട്ടിൽ വരുന്നുണ്ട്, അവരെ സ്വീകരിക്കുവാനായിട്ട് വണ്ടി പോകേണ്ടതുള്ളതുകൊണ്ട് ഇന്ന് കിട്ടുകയില്ല, നാളെ നമ്മൾ പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഈ വാൻ നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിയുടെ അടുക്കൽ ഇത് പറയുവാൻ ചെന്നപ്പോൾ തിരുമേനി ഒരുങ്ങി നിൽക്കുകയാണ് പോകുവാൻ വേണ്ടി, ഹോസ്കോട്ട് പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. 10-25 കിലോമീറ്റർ അവിടെ നിന്നുണ്ട് ECCയിൽ നിന്ന്, വൈറ്റ് ഫീൽഡിൽ നിന്ന് ഹോസ്കോട്ടിന്. ഞാൻ ചെന്ന് ഇത് പറഞ്ഞു, ഇന്ന് നമുക്ക് വാൻ ലഭിക്കുകയില്ല, നാളെ പോകാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് 2 കിലോമീറ്റർ നടന്നു വൈറ്റ് ഫീൽഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് കിട്ടുന്ന ഇടത്തേക്ക് 2 കിലോമീറ്റർ ഞങ്ങൾ ഒരുമിച്ച് നടന്നു മണ്ണുവഴിയിലൂടെ. ഒരു പ്രൈവറ്റ് ബസ് വന്നു, കർണാടക ബസ്. നിറയെ ആളുകൾ അവരുടെ തലയിലും ശരി ഒക്കെ കെട്ടുകളൊക്കെ വെച്ചിരിക്കുകയാണ്, ഭാരങ്ങൾ എടുത്തുകൊണ്ട് കയറി ഇന്ന് കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നതായുള്ള ആളുകൾ. തിരുമേനിയും കയറി ആ കമ്പിയിൽ പിടിച്ചു നിന്നു, ഞാനും തൊട്ട് പുറകിൽ തന്നെ നിന്നു. ഞങ്ങൾ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെന്നിറങ്ങി, നടന്ന് വീണ്ടും ഒരു 2 ഫർലോങ് നടക്കണം ഈ മിഷൻ ഫീൽഡിലേക്ക്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ മലയാളിയായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോർകാരനുണ്ട്. അദ്ദേഹം ആരെയോ സൈക്കിളെ വിട്ട് പറയിപ്പിച്ചു, അവർ മിഷൻ ഫീൽഡിൽ പറയിപ്പിച്ചു, ഒരു തിരുമേനി നടന്നു വരുന്നു, അതുകൊണ്ട് വണ്ടി വിടാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ അല്പം മുൻപോട്ട് പോയപ്പോൾ ഒരു വണ്ടി ഓടി അവിടെ എത്തിച്ചു. ഞങ്ങൾ അതിൽ കയറി അവിടെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ പ്രായമായ ആളുകൾ താമസമുണ്ട്. അവിടെ എല്ലാം ഓടിക്കേറി അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തിരുമേനിയുമായിട്ട് ഇങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ബന്ധങ്ങൾ, അതിലൂടെ ഞാൻ പഠിച്ച ഒത്തിരി പാഠങ്ങൾ അയവിറക്കുവാനായിട്ടുണ്ട്. ഞാൻ 3 ചിന്തകൾ. 1, തിരുമേനി ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി. 94-ാം ജന്മദിനം കൊണ്ടാടി കഴിഞ്ഞിരിക്കുന്ന അഭിമന്യ ഓസ്താത്യോസ് തിരുമേനി എന്ന തികഞ്ഞ മനുഷ്യസ്നേഹി ഇനി ഒരു നല്ല കാതം ഈ ലോകത്തിൽ ജീവിച്ച് അനേകർക്ക് മാർഗദർശനം നൽകുവാൻ, അനേകർക്ക് ജീവിതത്തിന് അത്താണിയായി തീരുവാൻ, നല്ല നല്ല ദർശനങ്ങൾ തലമുറകളിലേക്ക് കൈമാറുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ മറ്റേവരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിമന്യ ഓസ്താത്യോസ് തിരുമേനി നീതിയുടെ പ്രവാചകൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജെറോബിയാം 2-ാമൻ്റെ കാലത്ത് ഇസ്രായേലിൽ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ച ആമോസ് പ്രവാചകന്റെ അതേ കാൽപ്പാടുകളിൽ 5:24 ആമോസ് പ്രവാചകൻ പറയുന്നുണ്ടെന്നാൽ, ന്യായം വെള്ളം പോലെ നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇവിടെ താൻ ഒരു നിമിഷം എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചാൽ അവിടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം മുഴക്കുവാൻ ഓസ്താത്യോസ് തിരുമേനി ഒരിക്കലും മടിച്ചിരുന്നില്ല. മാരാമൺ കൺവെൻഷനിൽ പല സമയങ്ങളിൽ വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. ചരൽക്കുന്നിൽ വെച്ച് നടക്കുന്ന മാർത്തോമ ക്ലർജി കോൺഫറൻസ്, അതിലൊരു വർഷത്തെ മുഖ്യ പ്രഭാഷണം ഓസ്താത്യോസ് തിരുമേനി ആയിരുന്നു. ഈ പ്രഭാഷണങ്ങളെല്ലാം എപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്നതായുള്ള ശബ്ദം നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. ഒരുപക്ഷേ കഴിഞ്ഞ തലമുറയിലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഈ പ്രവാചക ശബ്ദം, നീതിക്ക് വേണ്ടിയുള്ള പ്രവാചക ശബ്ദം ഈ കാലഘട്ടത്തിലും തലമുറകളിലേക്ക് കൈമാറുവാൻ അഭിമന്യ ഓസ്താത്യോസ് തിരുമേനി കുറെ നാളുകൾ കൂടി ദീർഘായുസ്സോടിരുന്ന് തന്റെ ദർശനം പങ്കുവയ്ക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വൈദിക സെമിനാരികളിൽ 18 വർഷം, കോട്ടയം വൈദിക സെമിനാരിയിൽ 9 വർഷവും, ജബൽപൂർ സെമിനാരിയിൽ 9 വർഷവും പഠിപ്പിച്ചിരുന്നു. കോട്ടയം സെമിനാരിയിലാണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഒക്കെ ചെയ്തത്. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് എനിക്ക് ഒരു കോഴ്സ് MTH എടുത്തത്. ആ സമയങ്ങളിൽ ഓർത്തഡോക്സ് സെമിനാരിയിൽ ചെല്ലുമ്പോഴൊക്കെ ഓസ്താത്യോസ് തിരുമേനിയെ ചെന്ന് കണ്ട് സംഭാഷണം നടത്തുവാൻ മറന്നിരുന്നില്ല.
ഇവിടെ ക്രിസോസ്റ്റമോസ്തിരിമേനെ സൂചിപ്പിച്ചതുപോലെ 90-ൽ പരം പുസ്തകങ്ങൾ എഴുതി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച 100 വിദ്യാർത്ഥികൾക്ക് ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ പാഠങ്ങൾ പകർന്നു നൽകിയ അഭിനന്ദ്യ ഒസ്താത്യോസ് തിരുമേനി ദൈവശാസ്ത്ര മേഖലയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സംഭാവനകൾ നൽകിയ തിരുമേനിയാണ്. വൈദിക സെമിനാരികളിൽ തിരുമേനി എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പഠിക്കുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഒത്തിരി ഇങ്ങനെയുള്ള സംഭാവനകൾ തുടർന്നും സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കുവാൻ അദ്ദേഹത്തിന് ദീർഘായുസ് ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ മനുഷ്യസ്നേഹിയായ നല്ലൊരു ദാർശനികനും ഗ്രന്ഥകാരനും ദൈവശാസ്ത്രജ്ഞനുമായ നീതിയുടെ പ്രവാചകനായ അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും വരും തലമുറയ്ക്ക് നൽകുന്നതായുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് നിരണം ഡയോസിസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ 14-ാമത് പ്രഭാഷണ പരമ്പര ഇന്നത്തെ ഈ അനുഗ്രഹീതമായുള്ള കൂടിയരവ് ഇന്നത്തെ പ്രഭാഷണം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നന്മയ്ക്ക് അനുഗ്രഹത്തിന് പുത്തൻ ദർശനങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ 14-ാമത് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അഭിനന്ദനായ മക്കാറിയോസ് തിരുമേനിക്ക് നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. തിരുമേനിക്ക് സഭാപരമായ ഒരു അടിയന്തര ശുശ്രൂഷയ്ക്ക് പോകേണ്ടതുകൊണ്ട് തിരുമേനി ഈ വേദിയിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടുവാങ്ങുന്നു. തിരക്കിനിടയിൽ വലിയ തിരുമേനിയോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്ന് അനുഗ്രഹീത സന്ദേശം നൽകിയ ബഹുമാന്യനായ മക്കാറിയോസ് തിരുമേനിക്ക് പ്രത്യേകമായ നന്ദി. കേരള കേന്ദ്ര ഗവൺമെന്റ് സിവിൽ സർവീസിൽ സാക്ഷ്യമുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനമായ ജിജി തോംസൺ സാറിനെ 14-ാമത് മാർ ഓസ്താത്യോസ് പ്രഭാഷണത്തിനായി സ്നേഹാദരവുകളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദ്രോണാചാര്യരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അസ്ത്രവിദ്യ അഭ്യസിച്ച ഏകലവ്യനെ പോലെയാണ് ഞാൻ. എൻ്റെ മനസ്സിൽ എൻ്റെ ഗുരുവായി ഞാൻ പ്രതിഷ്ഠിച്ച അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ 94-ാം ജന്മദിനവേളയിൽ സ്മാരക പ്രഭാഷണം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ നിമിഷങ്ങളാണ്. വാസ്തവത്തിൽ ഇതുപോലൊരു പ്രഭാഷണം നടത്താനുള്ള കെൽപ്പ് എനിക്കില്ല. ഇതിനു മുൻപ് പ്രസംഗിച്ച പ്രഭാഷകരുടെ പേര് വിവരങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അവിടേക്കൊന്നും എത്താനുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ തിരുമേനിയെ ഞാൻ അളവറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാവാം എന്നെ ഇതിനെ ക്ഷണിച്ചത്. ഞാൻ ഓർക്കുകയായിരുന്നു ആദ്യമായിട്ട് ഒസ്താത്യോസ് തിരുമേനിയെ കുറിച്ച് കേട്ടത് എന്നാണ് എന്ന്. ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മച്ചിയും എൻ്റെ അച്ചാച്ചനും രണ്ടുപേരും മാവേലിക്കരക്കാരാണ്, അമ്മച്ചി പറഞ്ഞു, മോനെ പ്രസംഗിക്കുകയാണെങ്കിൽ അത് എം വി ജോർജ് ഷെമ്മാച്ചിനെ പോലെ പ്രസംഗിക്കണം. ഞാൻ കേട്ടിട്ടില്ല എം വി ജോർജ് ഷെമ്മാച്ചിനെ കുറിച്ച്, കേട്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എം വി ജോർജ് അച്ഛനായിട്ടാണ്. അന്ന് എൻ്റെ മനസ്സിൽ അഗ്നി സ്ഫുലിംഗങ്ങൾ വളർത്തിയ ഒരു പ്രസംഗകനായിരുന്നു, വാഗ്മിയായിരുന്നു, ഉജ്ജ്വല വാഗ്മിയായിരുന്നു അദ്ദേഹം.
അന്നൊക്കെ ഞാൻ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് എസ് എൽ സി വിദ്യാർത്ഥിയായി മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്ന അവസരത്തിലാണ് അഖില മലങ്കര സൺഡേ സ്കൂൾ കോമ്പറ്റീഷനിൽ ഇവിടെ എം ജി എം സ്കൂളിൽ പ്രസംഗിക്കാനായിട്ട് തിരുവനന്തപുരം ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് പ്രസംഗിക്കാൻ ഞാൻ വന്നത്. അന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞു, ഇന്ന് നമ്മുടെ പള്ളിയിൽ തിരുവനന്തപുരം സെൻറ് ജോർജ് പള്ളിയിൽ കുർബാന ചൊല്ലുന്നത് എം വി ജോർജ് അച്ഛനാണ്, അതുകൊണ്ട് കുർബാന കഴിഞ്ഞിട്ട് മോൻ ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കണ്ടു, അച്ഛനെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവിടെ എം ജി എം സ്കൂളിൽ പ്രസംഗിക്കാൻ വന്നു. ഞാൻ ഒന്നാം സ്ഥാനം വാങ്ങി. അതിനുശേഷം ആ വർഷം തന്നെ നടന്ന അഖില കേരള യൂത്ത് ഫെസ്റ്റിവലിലെ പ്രസംഗ മത്സരത്തിലും ഞാൻ ഒന്നാം സ്ഥാനം നേടിയെടുത്തു. എനിക്ക് തിരുമേനിയോടുള്ള അഭിനിവേശത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗകലയല്ല, അദ്ദേഹം ഒരു ഉജ്ജ്വല പ്രഭാഷകനാണ്, വാഗ്മിയാണ്, സംശയമില്ല. ആരെയും കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗകൻ, അതുല്യമായ പ്രഭാഷകൻ. പക്ഷേ അദ്ദേഹത്തിന് എന്തെല്ലാം വിശേഷണങ്ങൾ വേണമെങ്കിലും നൽകാം. ഇതിനെല്ലാ വിശേഷണങ്ങൾക്കും ഉപരിയായി ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ വാക്യം: മനുഷ്യസ്നേഹി. മറ്റൊരു പദവും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. മറ്റ് പറയുന്നതിനേക്കാളും വലുതാണ് അത് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തിരുമേനിയെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് അദ്ദേഹം കൂടെ ഉള്ളവരോട്, ഈ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും നിരാലംബരായ മനുഷ്യരോട് കാണിക്കുന്ന അനുകമ്പയും അവർക്ക് വേണ്ടി പൊരുതാനുള്ള മനസ്സും അതൊക്കെയാണ്. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. അന്ന് ക്രൈസ്തവ സഭയിലെ മൂന്ന് തിരുമേനിമാർ പ്രധാനമായിട്ടും റെഡ് ബിഷപ്സ് ഓഫ് കേരള എന്ന് അറിയപ്പെട്ടിരുന്നു. അതിൽ ഒന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത, കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പിന്നെ നമ്മുടെ ഒസ്താത്യോസ് തിരുമേനി, പിന്നെ കൽദായ സുറിയാനി സഭയുടെ തൃശ്ശൂരിലുള്ള പൗലോസ് മാ പൗലോസ് ബിഷപ്പ്. ഇപ്പം എൻ്റെ പ്രധാനപ്പെട്ട, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ബിഷപ്സ് ഇവരൊക്കെയായിരുന്നു. അതിന് കാരണവും ഈ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോടുള്ള ഒരു പ്രതിപത്തിയായിരുന്നു. പക്ഷേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. കാരണം ദൈവവിശ്വാസമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നില്ല. പക്ഷേ കാൽമാസ് പറഞ്ഞ ആദർശങ്ങളോടും അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളോടും എനിക്ക് വളരെ അടുപ്പമായിരുന്നു. അടുത്ത കാലത്ത് ജർമ്മനി സന്ദർശിച്ചപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കാൽമാസിൻ്റെ ജനനസ്ഥലമായിരുന്നു. ട്രയർ എന്ന സ്ഥലത്ത് കാൽമാസിൻ്റെ വീടുണ്ട്, അതിനു മുൻപിൽ ഒരു കൊച്ചു പള്ളിയുണ്ട്. അപ്പം മാസ് കൊച്ചു വിദ്യാർത്ഥിയായിരുന്നപ്പോഴ് പോയ പള്ളിയെല്ലാം ഇപ്പോഴും അവിടെ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് പിതാക്കന്മാരെയും ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 83 എൻ്റെ കല്യാണം നടന്ന സമയത്ത് തിരുവനന്തപുരം സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് കല്യാണം നടന്നപ്പോൾ കല്യാണത്തിൻ്റെ മെസ്സേജ് നൽകാനായിട്ട് പൗലോസ് മാർ പൗലോസ് നമ്മുടെ കൽദായ സഭയിലെ തിരുമേനി തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുകയും ചെയ്തു. എനിക്ക് ഇങ്ങനെയുള്ള ഈ അഭിനിവേശത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൂടപ്പിറപ്പുകളോടുള്ള വിരക്തി. അവരെക്കുറിച്ച് നാം വാദോരാതെ സംസാരിക്കും, അവർക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ആഹ്വാനം നടത്തും, പക്ഷേ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. അത് നമ്മൾ നിരന്തരം എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ്. അതിനൊരു വിരാമമിടുന്ന പ്രവണത, അതിനുവേണ്ടി വിരാമമിടാനുള്ള ഒരു മനസ്സ്, അതൊക്കെയാണ് ഈ പിതാക്കന്മാരിൽ ഞാൻ ദർശിച്ചതും അതാണ് എന്നെ അവരെ ആകർഷണാക്കിയതും. മിനിസ്ട്രി ടു ദ പുവർ, നമ്മുടെ പാവപ്പെട്ടവരോടുള്ള സുവിശേഷ ഘോഷണം, അതാണ് ഒസ്താത്യോസ് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അതിന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആധാരമാക്കിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു തന്ന ഒരു ഉപമയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഉപമ, മറ്റൊന്നുമല്ല, നല്ല ശമറിയാക്കാരൻ്റെ ഉപമ. വിസ് ദ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന ഉപമയെക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ആ ഉപമയിൽ പക്ഷേ ചില പ്രത്യേകതകൾ അടങ്ങിയിട്ടുണ്ട്, പ്രത്യേക കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്, ആ ശമറിയാക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കുക, അതിൽ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള മൂന്ന് ആവശ്യങ്ങൾ അദ്ദേഹം അവിടെ നിറവേറ്റുന്നു. ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യം എന്താ? അവിടെ
റോഡിൽ കിടന്ന് ജളിപിരി കൊള്ളുന്ന, പ്രാണവേദന കൊണ്ട് ജളിപിരി കൊള്ളുന്ന ഒരാളെ അയാളെ താങ്ങിയെടുത്ത് അയാളുടെ വ്രണങ്ങളിൽ മരുന്ന് പുരട്ടി അയാളെ താങ്ങിയെടുക്കുന്നത് അയാളുടെ ഫിസിക്കൽ നീഡാണ്. ആ ഫിസിക്കൽ നീഡ്, ശാരീരികമായ ആവശ്യം അവനവിടെ നിറവേറ്റുന്നു. പിന്നെ പിന്നത്തെ ചെയ്തത് എന്താ, അവനെ താങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രികളിൽ കൊണ്ടുപോകുന്നു. അതൊരു സോഷ്യൽ നീഡാണ്, സാമൂഹികപരമായ നീഡാണ്. എന്നിട്ടോ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന പണവും കൊടുക്കുന്നു, എക്കണോമിക് നീഡാണ്. അപ്പോൾ ഒരു മിനിസ്ട്രി ടു ദ പൂർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നീഡും വേണം, ഈ മൂന്ന് ആവശ്യങ്ങളും നിറവേറ്റപ്പെടണം, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്. നീതിയുടെ സുവിശേഷം, ജസ്റ്റിസ് മിനിസ്ട്രി എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു, ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്ന് പറഞ്ഞത്. ആവശ്യങ്ങൾ, മനുഷ്യന്റെ ആവശ്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കണം, അതാണ് ജസ്റ്റിസ് മിനിസ്ട്രി. പിന്നെ ഇതിന്റെ ആവശ്യകത എന്താണ്? അയൽക്കാരെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന ശമറിയാക്കാരന്റെ കഥയിലൂടെ ഉദാഹരിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ്. നമ്മുടെ നീതിയുടെ സുവിശേഷം എന്ന് പറയുന്നത് സഭയുടെ മുൻപിലുള്ള ഒരു ഓപ്ഷനല്ല, അത് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അധികമായിട്ടുള്ള ഒരു അഡീഷണാലിറ്റിയുമല്ല, അതൊരു കൽപ്പനയാണ്. ജസ്റ്റിസ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഓർ ഇറ്റ് ഇസ് നോട്ട് എൻ അഡീഷൻ ടു ദ വർക്ക് ഓഫ് ദ ചർച്ച്, ബട്ട് ഇറ്റ് ഈസ് എൻ ആബ്സല്യൂട്ട് കമാൻഡ്. ആ കമാൻഡ് നടപ്പിലാക്കുക തന്നെ വേണം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവീൻ, അനാഥന ന്യായം നടത്തി കൊടുക്കുവീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ എന്ന് പറയുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനസ്സും നിരാലംബർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിറഞ്ഞ ജീവിതവും യഥാർത്ഥ ദൈവഭക്തിയുള്ള ഒരാളിലും മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നാം അഭിവന്യ ഒസ്താത്യോസ് സിരിമനിയിൽ കാണുന്നത്. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നത്, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ഇത് സദൃശ്യവാക്യത്തിലുള്ള ഒരു ഭാഗമാണ്. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് നോക്കുക, ഈ ജസ്റ്റിസ് മിനിസ്റ്ററി ഡയമെൻഷൻസ് നോക്കുക. സ്നേഹത്തിന് ഒരു അതിർവരമ്പുമില്ല. അവിടെ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ നോക്കേണ്ടതില്ല. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിലും നാം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കിയാൽ എത്ര ഭാഗങ്ങൾ വേണമെങ്കിലും ഉദാഹരിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട്. വി മസ്റ്റ് നോട്ട് ലിമിറ്റ് അവർ എയ്ഡ് ടു ഓൺലി ദ ഡിസേർവിംഗ് പുവർ, ഫോർ ക്രൈസ്റ്റ് ഡിഡ് നോട്ട് ലിമിറ്റ് ഹിസ് മിനിസ്ട്രി. അവൻ അതിന്റെ മിനിസ്ട്രി ഏതെങ്കിലും ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ കർത്താവ് സുവിശേഷം പറഞ്ഞത്, അത് ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുക്കി വെക്കാവുന്നതല്ല. ഇനി അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കുക. അതിന്റെ ഇമ്പാക്ട്, നീതി എന്ന് പറയുന്നത് സഭയുടെ പ്രേഷിത വൃത്തിയുടെ അവിഭാജ്യ ഘടകമാണ്. അത് ഒരു സംശയവും വേണ്ട. നീതിയില്ലാത്ത ഒരു പ്രേഷിത വൃത്തി, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കുകയില്ല. ഇവാഞ്ചലിസം അഥവാ പ്രേഷിത വൃത്തി ഒരു ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. 2 കൊരിന്ത്യർ 4:16-18 വാക്യങ്ങളിൽ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എത്ര സുന്ദരമായ ഭാഗം. ഇതിന് കാരണം ആത്മീയത എന്ന് പറയുന്നത് ശാരീരികതയേക്കാൾ പ്രധാനമായത് കൊണ്ടല്ല, നിത്യത ലൗകികതയേക്കാൾ പ്രധാനമായത് കൊണ്ടാണ്.
This is true not because the spiritual is more important than physical, but because eternal is more important than temporal. അതാണ് അതിന്റെ ഇമ്പാക്ട്. ഇനി അതിന്റെ ഡൈനമിസം നോക്കുക. ശമര്യക്കാരന് ആ നിരാലംബനെ നോക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ അങ്ങ് പോകാമായിരുന്നു. കാരണം അവിടെ അവിടെ അദ്ദേഹം ഏതെങ്കിലും നാഷണലോ ലീഗലോ ആയിട്ടുള്ള ഒരു ഓബ്ലിഗേഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സൂപ്പർ നാച്ചുറൽ ഓബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ഡൈനാമിസം. അപ്പോൾ 2 കൊരിന്ത്യർ 8:2 പറയുന്നുണ്ട്, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധയിലായിരുന്നിട്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. അതാണ് അതിന്റെ ഡൈനാമിസം. നമ്മൾ മിനിസ്ട്രി ടു ദ പുവർ എന്നൊക്കെ പറയുമ്പോൾ ആ അതിന്റെ വൊക്കാബുലറിയിലെ 4 വാക്യങ്ങൾ മനസ്സിൽ കുറിച്ചിടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. 1, നെയ്ബേഴ്സ്. ആരാണ് ഈ നെയ്ബേഴ്സ്? അയൽക്കാർ എന്ന് പറയുന്ന ആരാണ്? അയൽക്കാർ എന്ന് വിഭജിക്കുന്ന ആരെയാണ്? ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ 19:34 പറയുന്നു, നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ഇരിക്കണം, അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ എന്ന് യഹോവ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശമര്യക്കാരന്റെ കഥയിലൂടെ കർത്താവ് ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. ഇതര സമുദായക്കാരനാണെങ്കിലും മറ്റൊരു വിശ്വാസമുള്ളവനാണെങ്കിലും നിരർദ്ധനെങ്കിൽ അവനെ കൈക്കൊള്ളണമെന്ന് കർത്താവ് നമ്മെ അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റസ് ഉള്ള, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ല. അത് അങ്ങനെ ഒരു വിവക്ഷ അതിന് കൊടുക്കാൻ പാടില്ല. അയൽക്കാരനോടുള്ള ചുമതലയിൽ നീതിയും സ്നേഹവും ഉണ്ടാകണം, ജസ്റ്റിസ് ഉണ്ടാകണം, അതിനകത്ത് സ്നേഹവും ഉണ്ടാകണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്നുകൂടിയുണ്ട്. ലേവ്യ പുസ്തകം 19:18 പറയുന്നു, പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത് എന്നുകൂടി നാം ചേർത്ത് വായിക്കണം. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് നീതിയുടെ ദൈവമാകുന്നു. ഇനി 1, നെയ്ബേഴ്സ് ആണ് ഒരു പ്രധാനപ്പെട്ട വാക്ക് എങ്കിൽ അടുത്ത വാക്ക് ഈ നമ്മുടെ ജസ്റ്റിസ് മിനിസ്ട്രിയിൽ ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വാക്ക് നീതിയാണ്, ജസ്റ്റിസ് ആണ്. ക്രൈസ്തവരായ നാം നീതി ചെയ്യണം. എന്താ മിഖായേൽ പ്രവാചകൻ പറയുന്നത്? മനുഷ്യ, നല്ലത് എന്തെന്ന് അവർ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത് എന്ന് മിഖപ്രവാചകൻ പറയുന്നു. നോക്കുക, എലീവിനും അനാഥനും വിധവയും ഇവർക്കെല്ലാം ആർക്കും സമൂഹത്തിൽ നീതി ലഭിച്ചിരുന്നില്ല. അവരെയെല്ലാം സംരക്ഷിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നീതി നടപ്പിലാക്കുന്നത് ജസ്റ്റിസ് മിനിസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. ഇനിയും ഉണ്ട് ഒരു വാക്കുകൂടി, സേവനം. അത് അല്ലെങ്കിൽ ശുശ്രൂഷ. ക്രൈസ്തവർ സേവന തൽപരരായിരിക്കണം. അവർ അതിനെ ഡയക്കോണിയ എന്നാണ് അതിനകത്ത് അതിന്റെ വാക്ക് പറയുന്നത്. അവർ വിനയ പുരസ്സരം മറ്റുള്ളവരെ സ്നേഹിക്കണം. വിധവമാരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു ആദിമസഭയിൽ എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 22 കർത്താവ് ചോദിക്കുന്നു, ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനാണോ അതോ ശുശ്രൂഷിക്കുന്നവനാണോ? ഭക്ഷണത്തിനിരിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. കാരണം അന്ന് പ്ലേറ്റോ അന്ന് പറഞ്ഞിരുന്നു, ഹൗ കൻ എ മാൻ ബി ഹാപ്പി വെൻ ഹി ഹാസ് ടു സെർവ് അനദർ പേഴ്സൺ. ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? മറ്റൊരാൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറയുമ്പോൾ അത് സന്തോഷിക്കാൻ കൊള്ളുന്ന ഒരു ജോലിയല്ല എന്ന് പ്ലേറ്റോ പറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. അന്നത്തെ ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് പ്രധാനി. അവന് ശുശ്രൂഷ കൊടുക്കുന്ന, അവന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നവന് ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. അന്നത്തെ ഗ്രീക്ക് സംസ്കാരത്തിൽ ശുശ്രൂഷിക്കുന്നവന് സ്ഥാനമില്ലായിരുന്നു. അതിനെതിരായിട്ടാണ് കർത്താവ് നിലകൊണ്ടത്, ഐ എം അമംഗ്സ്റ്റ് യു ആസ് വൺ ഹു സെർവ്സ്. ഇനി ഒരു വാക്കുകൂടി, മെഴ്സി, ദയ. ക്രൈസ്തവർ ദയ കാട്ടുന്നവരാവണം. ശമര്യക്കാരന്റെ കഥയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത് ഇതാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2:14-17 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും
പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ ചെന്ന് അവരോട് സമാധാനത്തോടെ പോയി നീ തീ കായുകയും വിഷപ്പെടുക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതമേ നിർജീവമാകുന്നു. അതാണ് വിശ്വാസവും പ്രവൃത്തിയും വേണം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ജസ്റ്റിസ് സർവീസ് ആൻഡ് മെഴ്സി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് നീതി നിഷേധി, പാവപ്പെട്ടവർക്കും നീതി നിഷേധിച്ചവർക്കും വേണ്ടി നിലകൊള്ളുക, അവർക്ക് വേണ്ടി പ്രവാചക ശബ്ദത്തിൽ സിംഹഗർജനം മുഴക്കുക, അതാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ അശരണരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു രാജാവിനെ പോലെ പ്രവർത്തിക്കുക, അവിടെ ഒരു പ്രിൻസിലി ആയിട്ട് ഒരു കിംഗ്ലി ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ മെഴ്സി, പാവപ്പെട്ടവരോട് ഒരു നല്ല വൈദികനെ പോലെ കരുണ കാണിക്കുക. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഹോളിസ്റ്റിക് മിനിസ്ട്രി ഉണ്ടാകുന്നത്. വാക്കും പ്രവൃത്തിയും ഒന്നാകണം. നമ്മുടെ നൈനിലെ വിധവയെ കർത്താവ് കണ്ടത് ഓർമ്മിച്ചു നോക്കുക. വിധവ തൻ്റെ മകന്റെ ശവമഞ്ചവും കൊണ്ട് വരുമ്പോൾ കർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് നിർത്തിയില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ശവമഞ്ചം പോന്ന് തൊട്ടു, അവളെ ആളുകൾക്ക് മാറുന്നു. അവനെ അവിടെ പ്രവൃത്തിയുമുണ്ട്, അവിടെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്, പ്രവൃത്തിയുമുണ്ട്. അന്ധനെ അവന് കണ്ണു കാഴ്ച കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ സുവിശേഷവും പറയുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടാവണം. ഇറ്റ് ഈസ് ബോത്ത് നാച്ചുറൽ ആൻഡ് നെസസറി ദാറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് മെർസി ഓൾസോ മിനിസ്റ്റർ ദ വേർഡ് വൈൽ ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, യു ഷുഡ് ഡു ഗോസ്പെൽ മെസ്സേജിങ്. എന്താ ഗോസ്പെൽ മെസ്സേജിങ് എന്ന് പറഞ്ഞാൽ? ഗോസ്പെലിൽ വിശ്വസിക്കണം. അർജിങ് എവ്രി വൺ ടു ബിലീവ് ഇൻ ഗോസ്പെൽ. ആൻഡ് രണ്ട്, ഗോസ്പെൽ നെയ്ബറിങ് എന്ന് പറഞ്ഞാൽ നെയ്ബേഴ്സിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ സാക്രിഫിഷ്യലായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിലകൊള്ളുകയും വേണം എന്ന് കർത്താവ് പറയുന്നു. നമുക്ക് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് സിരിമേനിയുടെ ജീവിത ദർശനങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഈ പറഞ്ഞതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയും നീതിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ആത്മീയതയില്ലാത്ത നീതി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഹറോൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആധ്യാത്മികത ലേശം കുറവായിരുന്നു. ജനഹിതം തെറ്റായിരുന്നാലും അതിന് വഴങ്ങാൻ അഹറോൻ എപ്പോഴും തയ്യാറായി. എന്നാൽ മോശയുടെ സ്ഥിതി അതായിരുന്നില്ല. മോശയുടെ ആധ്യാത്മികതയാവട്ടെ ജനങ്ങളുടെ സ്വർണ്ണ ബിംബത്തെ തകർക്കാൻ പോകുന്നവയായിരുന്നു. 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ലഭിച്ച 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പലകകൾ അദ്ദേഹം എറിഞ്ഞ് ഉടച്ചു. എന്നിട്ട് കാളക്കുട്ടികളാകുന്ന നിരീശ്വരതയുടെയും ഭൗതികതയുടെയും ബിംബങ്ങളെ തീയിലിട്ട് ചുട്ടുപൊടിച്ച് വെള്ളത്തിൽ വിതറി അത് ഇസ്രായേൽ മക്കളെ കൊണ്ട് കുടിപ്പിച്ചു. ദൈവകോപത്താൽ ഇസ്രായേലിയർ മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി മോശ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആധ്യാത്മിക തിരുമേനിയുടെ വാക്കുകളാണ്, ഞാൻ ഉദ്ധരിക്കട്ടെ. ആധ്യാത്മികതയ്ക്ക് വേണ്ടി മൂടുപടം ഇടുകയും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി മൂടുപടം മാറ്റുകയും ചെയ്ത മോശയെപ്പോലെയാവണം ആധുനിക നേതൃത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര അർത്ഥഗർഭമായ വാക്യങ്ങൾ! ആധ്യാത്മികതയ്ക്ക് വേണ്ടി മൂടുപടം ഇടണം, പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ആ മൂടുപടം മാറ്റണമെങ്കിൽ അത് മാറ്റുകയും ചെയ്യണം. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് വേണ്ടത് എന്ന് അഭിമന്യ ഒസ്താത്യോസ് തിരുമേനി 40 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ സഭകൾ ഇന്ന് സ്വർണ്ണ കുരിശിനും സ്വർണ്ണ കാസായിക്കും വേണ്ടി പണം ചെലവിടുമ്പോൾ ദരിദ്രർക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന മശിഹായുടെ പാതയിലാണോ അവ ചരിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുന്ന പക്ഷം അത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, സുന്ദരം എന്ന ഗോപ ദേവാലയത്തിലേക്ക് അതിൻ്റെ നടയിലേക്ക് പത്രോസും യോഹന്നാനും കൂടെ
പോകുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരായിരുന്നു, എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് കെഞ്ചിച്ചെന്നപ്പോൾ പത്രോസ് യോഹന അവർ പറഞ്ഞു, എൻ്റെ ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല, എൻ്റെ കയ്യിലുള്ള നിനക്ക് നൽകുന്നു, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഇന്ന് അതേ പത്രോസും പൗലോസും വത്തിക്കാനിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അവിടെ ഒരു വീണ്ടും ഒരു 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 ഒരുത്തൻ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരുന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയാനാവുമോ? അങ്ങനെ അദ്ദേഹം പറയുകയാണ്, സ്വർണവും വെള്ളിയും എനിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഭിക്ഷക്കാരൻ പറയുക, എന്റെ പൊന്നോട് ഏഴേ അങ്ങോട്ട് അകത്തോട്ട് നോക്കിക്കേ, എന്തോരം സ്വർണവും വെള്ളിയുമാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയില്ലേ? ഇത് വത്തിക്കാനിലെ മാത്രം കാര്യമല്ല, ഇത് എല്ലായിടത്തുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നാം കർത്താവിനോടുള്ള ഭക്തി ആധ്യാത്മികത ആണെങ്കിൽ യേശുവിനെ പോലെ ദൈവരാജ്യ ആഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒന്ന് പരാജയപ്പെടുമ്പോഴാണ് ഒന്ന് മറ്റേതിനെ വിഴുങ്ങി മതം അധപ്പതിക്കുന്നത്. ഇതിന് ഒരു പരിഹാര മാർഗമേ ഉള്ളൂ, അത് മശിഹായുടെ സാന്നിധ്യം മാത്രമാണ്. മശിഹായുടെ സാന്നിധ്യയിൽ കൂടെ മാത്രമേ കാളക്കുട്ടികൾ നശിക്കുകയുള്ളൂ. അവൻ്റെ മധ്യസ്ഥതയിലാണ് നാം മനുഷ്യരാശി നാം ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നത്. എൻ്റെ പേര് പുസ്തകത്തിൽ നിന്നും മായ്ച്ചാലും എൻ്റെ ജനങ്ങളുടെ പേര് മായ്ക്കരുതേ എന്ന് പറഞ്ഞ മോശയെപ്പോലെ ആവണം നാമും. പ്രിയപ്പെട്ടവരെ, മലങ്കര സഭ എങ്ങനെയുള്ള സഭയായിരിക്കണം? നാം ഇന്ന് 94th ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ അഭിവന്യ പിതാവിനെ കുറിച്ച് സ്മരിക്കുകയും അദ്ദേഹം ചെയ്ത മനുഷ്യസ്നേഹപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയും നീതിയുടെ പ്രവാചകൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കില്ലേ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ? നാം നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണിത്. നമ്മുടെ സഭ സാക്ഷിക്കുന്ന ഒരു സഭയാണോ? 20 നൂറ്റാണ്ടുകളായി നാം ഒരു ആരാധിക്കുന്ന സഭയായി അവശേഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ സാക്ഷിക്കുന്ന ഒരു സഭയായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഇത് 1970 എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അദ്ദേഹം പറഞ്ഞു, തുറന്നു പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, മാർത്തോമാ ശ്ലീഹ പരിവർത്തനം ചെയ്ത ഉന്നത കുലജാതന്മാരായ ബ്രാഹ്മണ കുടുംബങ്ങളുടെ സങ്കുചിത മനോഭാവമാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. ജാതിയും വിഭാഗതയും മറ്റുള്ളവരെക്കാൾ മെച്ചവുമാണെന്നുള്ള ചിന്തയും വിട്ടാലേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. സഭയ്ക്ക് പ്രസ്ഥാനത്തിന്റെ ഈ നൂറ്റാണ്ടിൽ ഓർത്തഡോക്സ് സഭകളുടെ വർദ്ധിച്ച കർത്തവ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് കേവലം ഒരു ആരാധനാ സമൂഹമായിട്ട് എങ്ങനെ വർത്തിക്കാൻ സാധിക്കും? നമ്മുടെ രാഷ്ട്രത്തോട് ദൂത് പറയുന്നത് പറയാനുള്ളപ്പോൾ നാം അത് അനുധൈര്യപ്പെടാതെ ശാന്തരായി മിണ്ടാതെ ഇരിക്കുന്നത് ശരിയാണോ എന്ന് ഓസ്താത്യോസ് സ്ത്രീമേനെ ചോദിക്കുന്നു. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നാൽ ഭൗതികത്വവും നിരീശ്വരത്വവും മതേതരത്തെ ചിന്താഗതിയും നമ്മെ തള്ളി മാറ്റും. നാം ദൈവത്തെ ആദ്യം നോക്കുകയും പിന്നീട് ചുറ്റും നോക്കി മുന്നോട്ട് പോവുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിനാൽ നാം അറിയപ്പെടാത്ത അത്യുന്നതങ്ങളിലേക്ക് ആനയിക്കപ്പെടും എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിന് മുൻപ് പല അവസരങ്ങളിലും നമ്മുടെ സഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരിക്കൽ നമ്മുടെ അഭിവന്യ മാത്യൂസ് ദ്വിതീയൻ ഭാവാതിരുമേനി ഉണ്ടായിരുന്ന സമയത്ത് സിനഡിൽ പോയി ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ആ സിനഡിൽ അഭിവന്യ ഒസ്താത്യ തിരുമേനി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഞാനൊരു 10-20 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ തിരുമേനിയോട് പറഞ്ഞു, ഈ ജിജി തോമസൺ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇതൊക്കെ നടപ്പിലാക്കണം. പക്ഷേ ഇത് നടപ്പിലാക്കണം ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ മാനേജിങ് കമ്മിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയിൽ മാറ്റം ഉണ്ടാവണമെന്ന് തിരുമേനി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവിടെ സംസാരിക്കുന്ന രീതി, അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല, അതിലൊരു മാറ്റം ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ശരിയാക്കിയാലേ ഇത് ശരിയാവുള്ളൂ. ഇത് എന്നോട് പറഞ്ഞു, ജിജിക്ക് ഒരു കാര്യം ചെയ്യാമോ, ഒരു ദിവസം നമ്മുടെ മാനേജിങ് കമ്മിറ്റിയിൽ ഒന്ന് അധ്യക്ഷനായിട്ടിരിക്കാമോ, അതൊന്ന് നിയന്ത്രിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ അങ്ങനെ ഒരു കുഴപ്പം ഈ സഭയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, തിരുമേനി അന്ന് വളരെ വികാരാവേശത്തോടുകൂടി സംസാരിച്ചതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലേർജിയും ലേറ്റിയും നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. കാരണം സെമിനാരിയിലെ വൈദിക പഠനം കഴിഞ്ഞാൽ പിന്നെ പഠനമില്ലാത്ത ഒരു അവസരം ആവരുത്. ഞങ്ങൾ IAS ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറയുന്ന കുറ്റം, IAS കിട്ടിക്കഴിഞ്ഞാൽ IAS അക്കാഡമിയിൽ പോയിട്ട് പരിശീലനം എല്ലാം കഴിച്ചാൽ പിന്നെ പുസ്തകം മടക്കി വയ്ക്കുമെന്നാണ്. പിന്നെ
പുസ്തകം വായിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ നമ്മുടെ അച്ഛന്മാർക്കും നമ്മുടെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾക്കും സാധാരണ വിശ്വാസികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരു സെൽഫ് റിന്യൂവൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതിനുള്ള പല പല ചെയ്യേണ്ട കാരണങ്ങൾ അക്കമിട്ട് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ബധിര കർണങ്ങളിലാണ് പതിച്ചത്. ഇതൊന്നും ഇതെല്ലാവരും കേട്ടിട്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഇതൊന്നും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും എങ്ങു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറയേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുൻപിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ അച്ഛന്മാരെയും തിരുമേനിമാരെയും ഞാൻ അങ്ങ് മറക്കുന്നു. അവരെ കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ലേറ്റിയോട് മാത്രം പറയുകയാണ്. നോക്കൂ, അതുകൊണ്ട് തിരുമേനിമാരോടും അച്ഛൻ സത്യം തിരുമേനിമാരോടും അച്ഛന്മാരോടും പറഞ്ഞു പറഞ്ഞ മടുത്തു. അതുകൊണ്ട് ഞാനിനി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അച്ഛന്മാരെയും തിരുമേനിമാരെയും മാറ്റിവെക്കുക. നമ്മൾക്ക് പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാം. നമുക്കില്ലേ ചില കടമകൾ? ലേറ്റിക്ക് മിഷൻ ഓഫ് ദ ലേറ്റി, അതിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിന് മിഷന്റെ ലേറ്റിയുടെ മിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ട് നിങ്ങൾക്കറിയാമോ, ലോകപ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാം ഒരിക്കല് ന്യൂയോർക്കിനടുത്തുള്ള നൊവാസ്കോഷ്യ എന്ന സ്ഥലത്ത് ഹാലിഫാക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ദ്വീപുണ്ട്. ആ ഹാലിഫാക്സിൽ പ്രഭാഷണം നടത്താൻ പോയി. അദ്ദേഹം പ്രഭാഷണം നടത്താൻ പോയപ്പോൾ ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു പ്രഭാഷണം നടത്തുന്നതിൻ്റെ തലേന്ന് തന്നെ ചെന്നേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സംഘാടകരാരും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ബില്ലി ഗ്രഹാം ചെന്നിട്ട് അവിടെ വലിയ സുവിശേഷ ഘോഷണം നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹം തലേ ദിവസം ചെന്ന് വലിയ ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോയങ്ങിരുന്നു. ആരും അറിഞ്ഞില്ല. അപ്പോൾ അവിടെ വലിയ ഗംഭീരമായിട്ട് പ്രസംഗം നടക്കുക. പ്രസംഗം നടന്നുകഴിഞ്ഞ് അവസാനമായപ്പോൾ പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കൈപൊക്കുക എന്ന് പറഞ്ഞു. എല്ലാവരും കൈപൊക്കി. അതുകൊണ്ട് തന്നെ ആ പ്രസംഗം പറഞ്ഞു, ശരി നിങ്ങളെല്ലാവരും മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ബലി ഗ്രഹം കണ്ടു, തൊണ്ട അടുത്തിരിക്കുന്ന ആൾ കൈപൊക്കി, പക്ഷെ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ബലി ഗ്രഹം പറഞ്ഞു, ഞാൻ കൂടെ വരാം, മുന്നോട്ട് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് വേണ്ട, നാളെ ഒരു വൻ തോക്ക് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. ഒരു ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ഒരുത്തം പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അയാളുടെ പ്രസംഗം കേട്ടിട്ട് പിന്നെ തീരുമാനിക്കാം അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന്. നമ്മൾ ലേറ്റ് ചെയ്തുപോലെയാണ് നമ്മളുടെ വിചാരം എന്നറിയാമോ? ഇതൊക്കെ ഈ പ്രഭാഷണം നടത്തുന്നത്, വചന ശുശ്രൂഷ നടത്തുന്നത്, അതൊക്കെ തിരുമേനിമാർക്കും അച്ഛന്മാർക്കും മാത്രം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ഇപ്പോൾ മാർത്തോമാ സഭയിലെ തിരുമേനി ഇവിടുന്ന് പോയി. അദ്ദേഹം ഉള്ളപ്പോൾ പറയണോ വേണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോയതുകൊണ്ട് ഞാൻ കുറച്ച് ധൈര്യമായിട്ട് പറയാം. ഞാൻ ഈ ഓർത്തഡോക്സ് സഭയിൽ പ്രസംഗിച്ചതിനേക്കാളും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് മാർത്തോമാ സഭയിലാണ്. കാരണം നമ്മുടെ സഭയിലുള്ള ഒരു പ്രശ്നം ഞാൻ കണ്ടത്, ഇത് നമ്മൾ ഈ വചന ശുശ്രൂഷ നടത്തുന്നതും ഇതെല്ലാം അച്ഛന്മാരും തിരുമേനിമാരും മാത്രം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുള്ളതുപോലെ തോന്നുന്നുണ്ട്. പല പള്ളികളിലും ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്. എന്നെ അറിയാവുന്ന അച്ഛന്മാർ എന്നെ കാണുമ്പോൾ ഞാൻ സഭ അവിടെ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴേ വന്ന ശുശ്രൂഷക്കാരൻ എന്ന് പറയും, സാറേ ഒരു 5 മിനിറ്റ് സംസാരിക്കണേ എന്ന്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യം എന്നറിയാമോ? നോക്കൂ, നമ്മുടെ പല പള്ളികളിൽ ചെന്നാലും ഇതേപോലൊരു പ്രസംഗ പീഠം ഉണ്ടാവില്ല. അവിടെ നമ്മൾ എവൻഗേലിയൻ മെഷയുണ്ട്, അത് തിരുമേനിമാർക്കും അച്ഛന്മാർക്കും മാത്രം അവകാശപ്പെട്ട, നമുക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റില്ല. അവിടെ അതുപോലും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒന്നുണ്ട് എന്ന് അവർ വിചാരിക്കുന്നില്ല. ലേറ്റിക്ക് ഒരു വലിയ വലിയ ഒരു ചുമതലയുണ്ട്. വേദപുസ്തകം തുറന്നു നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് 12 അപ്പോസ്റ്റലന്മാരെ നിയമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ 9-ാം അധ്യായം കഴിഞ്ഞ 10-ാം അധ്യായത്തിലേക്ക് വരൂ. 10-ാം അധ്യായത്തിൽ കാണുന്നത് എന്താ? അദ്ദേഹം 70 പേരെ അറിയിക്കുന്നു, 70 പേരെ നിയമിക്കുന്നുണ്ട്. അവിടെ 70 പേരെടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി വരണം. എന്താ പറയുന്നത്? എന്താണ് ഈ 70-ൻ്റെ പ്രാധാന്യം? അപ്പോൾ 12 പേര് അവരെ ഡിസൈപ്പിൾസ്, 12 പേർക്ക് ഒരു ചുമതല ഉണ്ടായിരുന്നു. മിഷൻ ഓഫ് 70 ഹെഡ്, ഒരു ലിമിറ്റേഷനും ഉണ്ടായിരുന്നില്ല അവർക്ക്. അന്നത്തെ ജൂവിഷ് ട്രഡീഷൻ അനുസരിച്ച്, ജൂതന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് 12 ഗോത്രങ്ങളും 70 രാഷ്ട്രങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തിൽ 70 രാഷ്ട്രങ്ങളെന്നാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് 70 പേരെ അയക്കുമ്പോൾ 70 രാഷ്ട്രങ്ങളിലും പോയി പ്രചരിപ്പിക്കണം, നല്ല എന്റെ സുവിശേഷം പറയണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ടാണ് 70 പേരെ അയക്കുന്നത്. അപ്പോൾ നോക്കൂ, അന്ത്യ അത്താഴത്തിലെ കർത്താവിന്റെ കൂടെ തന്റെ ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 70 പേരുണ്ടായിരുന്നില്ല. ആ അന്ത്യ അത്താഴത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ട് അത് ക്ലേർജിക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അത് ചെയ്യേണ്ടത് ക്ലേർജിയാണ്, ലേറ്റിയല്ല. പക്ഷേ അതിനുശേഷം ആ 70 പേരെ അയച്ചത് എന്തിന്? കാരണം കർത്താവ് പറയുന്നുണ്ട്, ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ദ ലേബറേഴ്സ് ആർ ഫ്യൂ. കൊയ്ത്ത് വളരെയധികമുണ്ട്, പക്ഷേ കൊയ്താനുള്ള ആളുകളില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ദെഫോ
asked the Lord of the harvest to send laborers to into this harvest. ഇതിന്റെ കൊയ്ത്തിന്റെ ഉടയനോട് പറയണം, കൊയ്ത്തുകാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് then go on your way. See, I am sending you in his other active statement. But prarthikkayum venam, pravarthikkayum venam. Nokku pray as if everything is dependent on God and work as if everything depends on you. Nokku danda soul winning ennu parayunnathu adu പ്രസംഗങ്ങൾക്ക് മാത്രമുള്ളതല്ലേ. നമ്മൾ സാധാരണ ഇവിടെ സുവിശേഷ പ്രസംഗം നടക്കും, നമുക്കറിയാം. നീ ഒരു ഇപ്പൊ വലിയ നോയമ്പ് വരുമ്പോഴത്തേക്കും എവിടെ നോക്കിയാലും മധ്യതിരുവിതാംകൂർ ഭാഗങ്ങളെല്ലാം സുവിശേഷമാണ്. എവിടെ നോക്കിയാലും സുവിശേഷ പ്രസംഗം. ഞാൻ എപ്പോഴും എനിക്ക് ഇത്രയും സുവിശേഷങ്ങൾ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ഈ ആളുകളുടെ മനസ്സ് മാറാത്ത എന്താ? ഒരിക്കലും ഒരു മാർത്തോമാ സഭയിലെ ഒരു അച്ഛനും ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനും ഒരു കത്തോലിക്ക സഭയിലെ ഒരു അച്ഛനും മൂന്ന് അച്ഛന്മാരും കൂടെ ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഓ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഗംഭീരമായിരുന്നു, ഞങ്ങൾക്ക് വലിയ സക്സസ്ഫുൾ ആയിരുന്നു. മാർത്തോമാ സഭയിൽ അച്ഛൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ ഒക്കെ നടത്തിയിട്ട് മൂന്ന് പേരെ ഞങ്ങളുടെ സഭയിൽ ചേർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്തഡോക്സ് അച്ഛൻ പറഞ്ഞു, ആ ഞങ്ങൾക്കും വലിയ വിജയമായിരുന്നു. കാരണം എന്താ? ഞങ്ങൾക്കും കിട്ടി രണ്ട് പേര്, ഞങ്ങളുടെ സഭയിൽ രണ്ടുപേര് പുതുതായിട്ട് ചേർന്നു. അപ്പോൾ കത്തോലിക്ക സഭയിൽ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഗംഭീരം വിജയമായിരുന്നു, ഞങ്ങളുടെ സഭയിൽ നിന്ന് അഞ്ച് പേര് പോയി കിട്ടി. അപ്പൊ ഈ കൺവെൻഷൻ നടത്തി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോക്കൂ, സോൾ വിന്നിങ് ഈസ് എ ബിബ്ലിക്കൽ അതൊരു ഇമ്പറേറ്റീവ് ആണ്. ആദ്യം കർത്താവിനെ കാണുന്നത് അന്ത്രയോസ് ആണ്, ആൻഡ്രൂ ആണ് കാണുന്നത്. അവൻ പോയി പത്രോസ് കൊണ്ട് പറയുന്നു, ഇനി അല്ലെങ്കിൽ ശമരിയക്കാരിയ സ്ത്രീയെ നോക്കുക, വെള്ളം ചോദിച്ച് കർത്താവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീ, ഷീ ഈസ് ഓൾസോ ഒരു സോൾ വിന്നറാണ്. അവളും പോയി പറയുന്നുണ്ട് എന്താണ് കണ്ടത് എന്ന് പറയുന്നു. എന്റെ അഭിപ്രായം പ്രിയപ്പെട്ടവര്, ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ അത് ആ വാക്ക് ഒന്ന് 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 മുറിച്ചു മാറ്റുക. Go, spell എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക അല്ലെങ്കിൽ പറയുക എന്നാണ്. Go, spell എന്ന് പറയണം. അപ്പോൾ നമ്മൾ മുന്നിട്ട് ഇറങ്ങണം, സ്പെല്ല് ചെയ്യുകയും വേണം. അപ്പൊ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ നമുക്ക് സാധിക്കുക? ഈ നൂറ്റാണ്ടിലെ ഞാൻ IT എഞ്ചിനീയർ, ഞാൻ IAS ഓഫീസർ, അവിടെ ഒരാൾ വലിയ ബിസിനസ് മാൻ, ഞങ്ങളൊക്കെ എങ്ങനെയാണ് സുവിശേഷം പ്രചരിപ്പിക്കേണ്ടത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചുമ്മാ അത് സാറ് ഈ പ്രായോഗികമല്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഈ ഇവാഞ്ചലിസം വേണമെന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഞാൻ മൂന്ന് തരത്തിലുള്ള ഇവാഞ്ചലിസം വേണമെന്ന അഭിപ്രായക്കാരനാണ്. ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം, രണ്ട് മാസ് ഇവാഞ്ചലിസം, മൂന്ന് ചർച്ച് ഇവാഞ്ചലിസം. എന്താ ഈ പേഴ്സണൽ ഇവാഞ്ചലിസം? പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വയം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് തെസ്സലോനിക്കർ 1:5-8 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നെഴുതി. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖ്വായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, യു ഹാവ് ടു ബിക്കം എ ബിൽ ബോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ കർത്താവിന്റെ പരസ്യ പലകകളാകണം. അതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ, ഞാൻ IAS ഓഫീസർ ആയാലും അല്ല IT എഞ്ചിനീയർ ആയാലും അല്ല ബിസിനസ് മാൻ ആയാലും എല്ലാവരും അവരവരുടെ മേഖലയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സാക്ഷീകരിക്കണം. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നിങ്ങളുടെ പ്രസംഗത്തിലൂടെയല്ല, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവരെ കാണിച്ചു കൊടുക്കണം. ജീവിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കർത്താവിന്റെ പരസ്യ പലകകളാവണം. യു ഷുഡ് ബിക്കം ദി ബിൽ ബോർഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. പിന്നെ മാസ് ഇവാഞ്ചലിസം, അത് ഓർത്തഡോക്സ് സഭയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഇതുവരെയും വിശ്വാസമില്ല. പറയുന്നതിൽ ക്ഷമിക്കണം. കാരണം നമ്മൾ മാസ് ഇവാഞ്ചലിസം നടത്തിയാൽ, ഇപ്പൊ അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി സ്നേഹ ദൂതുമായിട്ട് അല്ല സ്നേഹ സന്ദേശവുമായിട്ട് ഡൽഹിയിൽ വന്ന് ഞാൻ ഓർക്കുന്നു. എത്ര മനോഹരമായിരുന്നു ആ സന്ദേശം. കാരണം അച്ഛന്മാരും തിരുമേനിയും എന്നുള്ള വന്നിട്ട് ഒന്നാം തിരുമേനി ഒരു ഉജ്ജ്വല വാഗ്മിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ ഇതൊരു ഭയങ്കര മാറ്റത്തിന്റെ നന്ദിയായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനിപ്പോഴും സങ്കടപ്പെടുന്നു. ഇന്നും നമ്മൾ പറയുന്നു, നമ്മുടെ തിരുമേനി നമ്മളിന്ന് ഓർമ്മിക്കുന്ന നമ്മുടെ ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞു, നമ്മളിത് ഭാരതീയ സഭയാവണം, ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ആവണം.
എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചായി മാറാനുള്ള പ്രാഥമിക കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇതെന്റെ രണ്ടാമത്തെ ഊഴമാണ്. ഡൽഹിയിൽ 95 മുതൽ 2000 വരെയും, ഇപ്പോൾ 2006 മുതൽ ഇനി ഞാൻ റിട്ടയർ ചെയ്യുന്നവരെയും ഡൽഹിയിൽ ജോലി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കാണുന്നുണ്ട്, ഒരു ദിവസം പോലും നമ്മൾ ഹിന്ദിയിൽ കുർബാന ചൊല്ലുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഹോങ്കോങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ആംഗ്ലിക്കൻ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചിലെ ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നുള്ള പ്രാർത്ഥന ഹിന്ദിയിലാണ് ചൊല്ലുന്നത്. അത് കാരണം ഇന്ത്യക്കാരായ ആൾക്കാർക്ക് അത്രയുമെങ്കിലും മനസ്സിലാവും, നമ്മൾ ഇതുപോലും ചെയ്യുന്നില്ല. നമ്മൾ തമിഴ്നാട്ടിലെ കർണാടകത്തിലെ ഇപ്പോൾ ബ്രഹ്മവാർ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു ഭദ്രാസനം ഉണ്ടാക്കി, ഇവിടെയൊക്കെ ആളുകളെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവരവരുടെ ഭാഷയിൽ സംസാരിക്കണം. ഒരാൾക്ക് പോലും മാതൃഭാഷയേക്കാൾ വലുതായി ഒന്നുമില്ല. സ്വന്തം മാതാവ്, സ്വന്തം മാതൃഭൂമി, പിന്നെ സ്വന്തം ഭാഷ. മാതാവ്, മാതൃഭാഷ, മാതൃഭൂമി, ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ മാതൃഭാഷയിൽ പറയണം, സംസാരിക്കണം. ഞാൻ ഇംഗ്ലീഷിൽ പോയിട്ട് ഡൽഹിയിൽ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഹിന്ദിയിൽ തന്നെ പ്രസംഗിക്കണം. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ മാസ് ഇവാഞ്ചലിസത്തിനുള്ള യാതൊരു ശ്രമങ്ങളും നമ്മുടെ സഭയിൽ നടക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സഭ നടത്തുന്ന നമ്മുടെ കൺവെൻഷനിൽ വളരെ കുറച്ച് ആളുകളും അപ്പുറത്ത് നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ നടത്തുന്ന അടുത്ത 10,000 തടിച്ചുകൂടുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ചർച്ച് ഇവാഞ്ചലിസം, വീണ്ടും ഞാൻ വിമർശിക്കട്ടെ, ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രസിദ്ധ സുവിശേഷകനായിരുന്ന സെൽവിൻ ഹ്യൂസ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയി. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്ന് അതൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചായിരുന്നു. ആ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. എന്തിനാ ഇവിടെ വന്നതെന്ന് തോന്നി. കാരണം അവിടെ ആളുകൾ ആരും പ്രാർത്ഥനയിലൊന്നും വലിയ ഇതൊന്നും, കുറേ പേര് അവിടെ ഇരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു 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 വൈബ്രേഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും 10 ശേഷം വീണ്ടും അദ്ദേഹം ആ പള്ളിയിൽ ചെന്നു. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഭയങ്കര മാറ്റം. അവിടെ മാറ്റം എന്ന് പറഞ്ഞാൽ കയറി ചെന്നപ്പോൾ തന്നെ, കൊച്ചു പള്ളിയാണെങ്കിൽ കയറി ചെന്നപ്പോൾ തന്നെ ഹി കുഡ് ഫീൽ ഇത്, യുനോ, ദ വൈബ്രേഷൻ, ഇറ്റ് വാസ് ഇലക്ട്രിഫൈ. എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ചേരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്നു, പരസ്പരം ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നു. ഇന്ന് നമ്മുടെ പള്ളികൾ ഇത് കാണുന്നുണ്ടോ? എനിക്ക് ഞാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 പള്ളികളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് പോയാൽ സെന്റ് ജോർജ് പള്ളി, എറണാകുളത്ത് പോയാൽ സെന്റ് മേരീസ് ചർച്ച്, പിന്നെ ഡൽഹിയിൽ ചെന്നാൽ ഹൗസ് കാൾ സെന്റ് മേരീസ്. 8 വേണ്ടി ആളുകൾ കാത്തിരിക്കുക. ഈ അച്ഛൻ ഒന്ന് എപ്പോഴാണ് നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ എന്ന് പറയുന്നത്? അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ആമേൻ പറയുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ ആമേൻ പറയുന്ന എപ്പോഴാണെന്ന്? നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറയുമ്പം നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ എന്ന് പറയുന്ന കേൾക്കുന്നില്ല, അതിന് മുമ്പേ ആമേൻ എന്ന് നമ്മൾ ഉറക്കെ വിളിക്കുക. കാരണം നമുക്കിതിനൊന്നും സമയമില്ല. എന്നാൽ ഇവിടെ ഈ പള്ളിയിൽ ഒരു വ്യത്യാസം വന്നു. അപ്പോൾ സെൽവിൻ ഹ്യൂസ് എന്ന് പറഞ്ഞ ഈ പ്രഭാഷകൻ അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഒരു വലിയ മാറ്റം കാണുന്നല്ലോ ഈ പള്ളിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓ, ഇവിടെ ഒരു മാറ്റം ഉണ്ടായി. എന്താണ് മാറ്റം എന്ന് അറിയാമോ? ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന സമയത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു. അവർ പരിചയമില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവര് വന്ന് കയറിയപ്പോഴെല്ലാവരും അവളെ ശ്രദ്ധിച്ചു. കാരണം അവൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം കയ്യിൽ മോതിരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ ഗർഭിണിയായിരുന്നു. അപ്പോൾ അവിഹിത ഗർഭിണി ബന്ധത്തിലൂടെ ഗർഭിണിയായ ഒരു സ്ത്രീ പള്ളിയിൽ വന്നപ്പോൾ എല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി. ആരും അവളോട് സംസാരിച്ചില്ല, ആരും അവളെ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴ ഒരു വാർത്ത കേട്ടു, അവിടെ ഒരു മലയിടുക്കിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കിടക്കുന്നു എന്ന്. അപ്പോൾ ഈ പട്ടിക്കാരെല്ലാം കൂടി ചെന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് പള്ളിയിൽ വന്ന ആ പെൺകുട്ടിയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. എല്ലാവരും നോക്കി, എന്താ കുറിപ്പിൽ എഴുതിയത്? കുറിപ്പിലെഴുതി, "Nobody cared." ആരും എന്നെ അന്വേഷിച്ചില്ല, ആരും എന്നെ പരിഗണിച്ചില്ല. Nobody cared എന്ന് എഴുതി. ഇത് വായിച്ചപ്പോഴേ ഇവർക്ക് സങ്കടമായി. നമ്മൾ പോയി ആരാധിക്കുന്നത് എന്തിനാണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നീതിയുടെ സുവിശേഷം? ഇതൊക്കെ ഈ പെൺകുട്ടിയുടെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ നമ്മൾ ആരും മെനക്കെട്ടില്ലല്ലോ. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് തോന്നി. അതിനുശേഷം അവർ പറഞ്ഞു, ഇല്ല, ഇനി ഇത് ആവർത്തിക്കില്ല. ഈ പള്ളിയിൽ ആരാധനയിൽ വരുന്ന എല്ലാവരും പരസ്പരം അവർ പരിചയപ്പെടും. അവരുടെ പ്രശ്നങ്ങൾ, മറ്റൊരാൾക്ക് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടം എൻ്റെതാവും, അവന് വിഷമമുണ്ടെങ്കിൽ അത് എൻ്റെതാവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ മാറി, അതിൽ മാറ്റമുണ്ടായി. നോക്കൂ, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് എന്താണ് ഞാൻ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അറിയാമോ? ലോകത്തിൽ എവിടെയെങ്കിലും
ആരുടെയെങ്കിലും കയ്യിൽ ചങ്ങല വീണാൽ എന്റെ കൈകൾ വേദനിക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ചുമലിൽ പ്രഹരം വീണാൽ എന്റെ ചുമലുകൾ വേദനിക്കണം. ലോകത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി മാനവൻ പിടയുന്നുവെങ്കിൽ അവിടെ ഞാൻ ജീവിച്ചിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു യഥാർത്ഥ ക്രൈസ്തവനാകുന്നത്. അങ്ങനെ നമ്മുടെ പള്ളികളിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഡൽഹി പള്ളിയിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ കണ്ടു, ഞാൻ ഇതുപോലെ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോഴ് ഞാൻ അവിടെ നിത്യവും അവിടെ എല്ലാ ഞായറാഴ്ചയും ഒരു വരുന്ന ഒരു കൊച്ചു അന്ധനായ ഒരു ബാലനെ കണ്ടിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവന് കണ്ണു കാണാനുള്ള കുട്ടിയായിരുന്നു, പക്ഷേ എന്തോ ആയുർവേദ ചികിത്സ നടത്തി തെറ്റായ മരുന്നുകൾ കൊടുത്ത് രണ്ട് കണ്ണിലും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. ഈ കൊച്ചിനെയും കൊണ്ട് പാവപ്പെട്ട എൻ്റെ അമ്മ വരുന്നതും എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതും ഞാൻ എല്ലാ ഞായറാഴ്ചയും കാണുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടാ. എന്നാൽ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അന്ന് പ്രസംഗിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല, എനിക്കിന്ന് ഈ കുഞ്ഞിനെ കണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദയവായിട്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നടക്കും നടക്കാതിരിക്കുക ചെയ്യാൻ നിങ്ങളുടെ വിശ്വാസം പോലെ, പക്ഷേ പ്രാർത്ഥിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് പറഞ്ഞു, സാറേ ഇത് എത്ര നാളായിട്ട് നടക്കേണ്ട കാര്യമാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് അച്ഛന്മാരെന്നോട് ചിലതൊന്ന് പിണങ്ങി. അത് വേറൊരു കാര്യം, കാരണം ഇത് ഞങ്ങളുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് സാർ ഈ കാണിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത് ഞാൻ തുറന്നടിച്ചു പറയുകയാണ്, കാരണം ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ഒരു സ്മാരക പ്രഭാഷണം നടത്തുകയും തിരുമേനിയുടെ അവദാനങ്ങളെ വാഴ്ത്തുകയും തിരുമേനി ദീർഘായുഷ്മാനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 50-60 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ എന്ത് എന്ന് നോക്കി അത് നടപ്പിലാക്കുന്നതിൽ എന്താണ് പ്രശ്നം ഈ സഭയ്ക്കുണ്ടായത് എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി മാറ്റങ്ങൾ ഉണ്ടാക്കുകയും വേണം. അതാണ് ലേറ്റിയുടെ ചുമതല. ആ ലേറ്റിക്ക് ആ ചുമതല ഇല്ലാതെ അങ്ങോട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കുറെ വോട്ടും മേടിച്ച് അങ്ങോട്ട് ചെന്ന കുറെ തിരുമേനിമാരെ പള്ളും പറഞ്ഞ് ഈ നിയമസഭയിൽ നടക്കുന്നതിനേക്കാളും മോശമായ രീതിയിൽ അവിടെ ചെയ്താൽ സഭ നന്നാവില്ല. എനിക്കും നിങ്ങൾക്കും വർഷങ്ങൾ കഴിഞ്ഞാലും ഇതേ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അച്ഛന്മാരെയും തിരുമേനിമാരെയും ഒന്നും ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല, വിട്ടേക്കുക, ശരിയാവില്ല. നമുക്ക് നമ്മുടെ ലേറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ. ഇതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളുടെ സമയം കൂടുതൽ അവഹരിക്കുന്നത് ശരിയാകുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഞാൻ ചുരുക്കട്ടെ, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ ക്രിസ്തീയ സഭ വളർത്താൻ ആഹ്വാനം ചെയ്യുന്നു. ലോകം മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനമാണ് സഭയുടെ മാൻഡേറ്റ്. അത് മറക്കുകയോ അത് കുറച്ചു കാണുകയോ ചെയ്യുന്ന ഒരു സഭ ഏതായാലും കാതോലികവും ശ്ലൈഹികവും എന്ന വിശേഷത്തിന് അർഹയല്ല. പഴയ നിയമത്തിലെ ദൈവത്തെ നോക്കുക. പഴയ നിയമത്തിലെ ദൈവം മിഷണറി ദൈവമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു. സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ നോക്കുക. സുവിശേഷങ്ങളിലെ ക്രിസ്തു മിഷണറിയായ ക്രിസ്തുവായിരുന്നു. ജാതികളോട് സുവിശേഷ ഘോഷണം നടത്താനുള്ള ആജ്ഞ ശ്രദ്ധിക്കുക. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവ് മിഷണറിയായ പരിശുദ്ധാത്മാവാകുന്നു. കാരണം സാക്ഷീകരിക്കാൻ അത് ശ്ലീഹന്മാരെ ശക്തിപ്പെടുത്തി. ലേഖനങ്ങളിലെ സഭ മിഷണറി സഭയാണ്, അത് ലോകം മുഴുവനുമുള്ള സഭ. ഇനി വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്ന ക്ലൈമാക്സ് എന്താണെന്ന് നോക്കുക. വെളിപാട് പുസ്തകത്തിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ആഗോള സഭയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, മിഷണറി ഇല്ലാത്ത മിഷൻ ഇല്ലാത്ത സഭ സഭയല്ല. അതാണ് അഭിവന്യ ഓസ്താത്യോസ് തിരുമേനി 78 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. 1885 ജനറൽ വില്യം ബൂത്ത്, അതായത് രക്ഷാ സൈന്യം സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടറാണ് ജനറൽ വില്യം ബൂത്ത്. ജനറൽ വില്യം ബൂത്ത് 1885 ലണ്ടനിലെ രക്ഷാ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഭൂമിയുടെ ചുറ്റളവ് എത്ര? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, 25,000 മൈൽ. 25,000 മൈലാണ് ഭൂമിയുടെ ചുറ്റളവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അതിനു ചുറ്റും കൈകൾ കോർക്കാനായി നാം വളരണം എന്ന് പറഞ്ഞു. 1885 രക്ഷാ സൈന്യത്തിന്റെ ഫൗണ്ടർ പറഞ്ഞ കാര്യമാണ്, അതിനു ചുറ്റും കൈകോർക്കണമെങ്കിൽ അതിനു മാത്രം നാം വളരണം. ഇത് രക്ഷാസൈന്യത്തിന് മാത്രമല്ല എല്ലാ സഭകൾ ക്രിസ്തീയ സഭകൾക്കും ഇത് ബാധകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനിയെ എനിക്ക് ഏറ്റവും എന്നെ ആകർഷണാക്കുന്ന തിരുമേനിയുടെ മനുഷ്യസ്നേഹമാണ്. മനുഷ്യസ്നേഹിയായ ഒരു പിതാവ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പിതാവ്, അതിനുവേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടുന്ന ഒരാൾ, അതിനുവേണ്ടി വാക്കും പ്രവൃത്തിയും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ഒരു പിതാവ്, അങ്ങനെയുള്ള ഒരു പിതാവ്, അതിനെയാണ് എനിക്ക് അദ്ദേഹത്തെ
എന്നെ ആകർഷിക്കുന്നത്. ഒരു കാരണം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. അതെന്താണെന്നോ, അതിന് ഞാൻ ഒരു അനുഭവം പറയാം. ഞാൻ ഇംഗ്ലണ്ടിൽ എം എസ് സി വിദ്യാർത്ഥിയായിട്ട് ഇരുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഉള്ള ഒരു വർഷം കൊണ്ട് പല സ്ഥലങ്ങളും കാണാൻ പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ. സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഷേക്സ്പിയർ ജനിച്ച സ്ഥലമാണ്. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് വായിച്ചിട്ടുള്ള, നിങ്ങൾ വായിക്കാത്തവർ ആരും ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു നാടകമെങ്കിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കവിതയെങ്കിലും നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിൽ ചെന്നാൽ ഷേക്സ്പിയറുടെ വീട് അവിടെയുണ്ട്. അദ്ദേഹം എഴുതിയ എഴുത്തുപലക, എഴുതാൻ ഉപയോഗിച്ച എഴുത്തുപലക, അദ്ദേഹം ഉപയോഗിച്ച തൂവൽ, അന്ന് പേനയൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം അവിടെ മ്യൂസിയം പോലെ സൂക്ഷിച്ചു വെച്ചു. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ചെല്ലുമ്പോൾ നമുക്കുള്ള ആഗ്രഹം എന്താ, നമുക്ക് ഷേക്സ്പിയറുടെ ഒരു നാടകം കാണാൻ പറ്റുമോ എന്ന് നമ്മൾ അന്വേഷിക്കും. പക്ഷേ നാടകം കാണണമെങ്കിൽ 4 മണിക്കൂർ വേണം, അപ്പം അതിനുള്ള സമയം നമുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, വരുന്ന അതിഥികൾക്കെല്ലാം നാടൻ പലരും വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നു, ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷേക്സ്പിയറുടെ നാടകം കാണാൻ സമയമില്ലാത്തതുകൊണ്ട് അവരൊരു വിധി ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ, അവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു അതിൻ്റെ കൂടാരമൊന്നുമില്ല, ഒരു നല്ല സ്റ്റേജ് ഉണ്ടാവും, ആളുകൾ ഇങ്ങനെ പടിപടിയായിട്ടിരിക്കും, 10-20,000 പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അവിടെ ഒരു മഹാനടൻ വരും. ആ മഹാനടൻ വന്നിട്ട് ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഒന്നൊന്നായി അവതരിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ഒരു മോണോ ആക്ട്, വലിയ വിദഗ്ധനാണ്, ഗംഭീരമായിട്ട് അഭിനയിക്കുക, വേഷവിധാനങ്ങളൊന്നുമില്ല. അദ്ദേഹം സ്റ്റേജിന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം മാർക്ക് ആന്റണിയുടെ പ്രസംഗം അതുപോലെ പറഞ്ഞു കേൾപ്പിക്കും. ജൂലിയസ് സീസറിന്റെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് മാർക്ക് ആന്റണി നടത്തിയ ഗംഭീര പ്രസംഗം, ലോകം ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഇതുപോലൊരു ഫ്യൂണറൽ സ്പീച്ച് ഇല്ല, അത് ആ ഫ്യൂണറൽ സ്പീച്ച് അദ്ദേഹം നടത്തും. പിന്നെ അദ്ദേഹം ജൂലിയസ് സീസറിനെ പിന്നിൽ നിന്നും കുത്തുന്ന ബ്രൂട്ടസിനെ യു ടു ബ്രൂട്ടേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അതുപോലെ അഭിനയിച്ചു കാണിക്കും. പിന്നെ മാക്ബെത്ത്, പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുൻപിലൂടെ ഇങ്ങനെ മിന്നിമറയും. ഒരു മണിക്കൂർ കൊണ്ട് ഷേക്സ്പിയർ നാടകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് പരിചയപ്പെടാൻ സാധിക്കും. ഒരു മണിക്കൂർ കൊണ്ട് മാക്ബെത്തിനെ കണ്ടു, ജൂലിയസ് സീസറിനെ കണ്ടു, ഒഥല്ലോയെ കണ്ടു, ഇയാഗോയെ കണ്ടു, ജൂലിയറ്റിനെ കണ്ടു, എല്ലാവരെയും നമുക്ക് കണ്ടത് സംതൃപ്തിയാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു മണിക്കൂർ പരിപാടി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മഹാനടൻ, അതുല്യനായ ഈ മഹാനടൻ അവിടെ നിന്നിട്ട് 23-ാം സങ്കീർത്തനം ചൊല്ലും. 23-ാം സങ്കീർത്തനം അദ്ദേഹം അതിമനോഹരമായിട്ട് ചൊല്ലിത്തീർക്കും. അതാണ് എൻ്റെ കൺക്ലൂഷൻ. അത് ചൊല്ലിത്തീർക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന 20,000 ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം ഈ വേദിയിലേക്ക് ഒരു കൊച്ചു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് 23-ാം സങ്കീർത്തനം ചൊല്ലാൻ എന്നെ സാർ ഒന്ന് അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മഹാനടൻ, അദ്ദേഹം വിചാരിച്ചു ഈ കൊച്ചു ചെറുക്കൻ എന്താ കാര്യം, എന്നാലും സാരമില്ല, ഓക്കെ ഇതിനൊക്കെ ഒരു ഒരു ചാൻസ് തന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പയ്യന് ഒരു ചാൻസ് കൊടുത്തു. അന്ന് 23-ാം സങ്കീർത്തനം ഈ കൊച്ചു ബാലനാണ് ചൊല്ലിയത്. 23-ാം സങ്കീർത്തനം ചൊല്ലിയപ്പോൾ എന്താ, സദസ്സിൽ കംപ്ലീറ്റ് പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒരു ഒരു സൂചി താഴെ വീണാൽ ശബ്ദം കേൾക്കാം, അതുപോലെ സൈലൻസ്. അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കിയപ്പോൾ ഇത് ഈ 23-ാം സങ്കീർത്തനം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ആരും എഴുന്നേൽക്കുന്നില്ല, ആളുകൾ ആരും സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുന്നില്ല. എന്താ കാരണം നോക്കുമ്പോഴുണ്ട്, എല്ലാവരും തലയും കുമ്പിട്ടിരുന്ന് കരയുന്നു, എല്ലാവരുടെയും മുഖത്തെ കണ്ണീർ ചാലുകൾ, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹാനടൻ ചോദിച്ചു, ഇത്രയും വർഷം ഞാൻ 23-ാം സങ്കീർത്തനം ചൊല്ലിയിട്ടും ഒരിക്കൽ പോലും എനിക്ക് നിങ്ങളെ ഒന്ന് കരയിക്കാൻ സാധിച്ചില്ല, ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനൊരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല, അതുപോട്ടെ ഈ നിനക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് ഈ ബാലനോട് ചോദിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു, സർ യു നോ Psalm 23 ബട്ട് ഐ നോ ദ ഷെപ്പേർഡ്. അങ്ങേക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എനിക്ക് ഇടയനെ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇടയനെ അറിയുക, ഇടയനെ തിരിച്ച് കണ്ടെത്തുക, അവനെ കണ്ടെത്തുക, അവനെ മനസ്സിലാക്കുക, അവൻ ആരാണെന്ന് കണ്ടെത്തുക, അതാണ് രണ്ടാമത്തെ കാര്യം. അതാണ് ഒസ്താദ്യോസ് തിരുമേനിയിൽ ഞാൻ കണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യസ്നേഹിയായ പിതാവ്, ഇടയനെ തിരിച്ചറിയുന്ന ഒരു പിതാവ്. അതാണ് അഭിമന്യ ക്രിസോസ്തമോസ് തിരുമേനിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നാം ആദരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വാചക കസർത്ത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അദ്ദേഹം
അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടോ, ഏതിനൊക്കെ വേണ്ടി അദ്ദേഹം പടപൊരുതിയോ, ആ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇന്ന് കേൾക്കാൻ വരാത്ത ബഹുഭൂരിപക്ഷത്തിനും ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നൽകിയ ഈ അസുലഭ അവസരത്തിന് അഭിമന്യ ക്രിസോസ്തമോസ് തിരുമേനിയോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കി. കുറ്റപ്പുഴ മാർ ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനം ഗായക സംഘം അവതരിപ്പിക്കുന്ന ശ്രുതിമധുരമായ ഗാനം ശ്രവിക്കാം. ൂർത്തിയേ പൊതിലും ഇന്നിലും ദാനങ്ങളേ
ജീവ യുവദൗത്യം പദ്ധതിയുടെ ഫണ്ട് വിതരണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെ ആദരണീയ അധ്യക്ഷ ശ്രീമതി ലിൻഡ തോമസിനെ ക്ഷണിച്ചോളും. അഭിമന്യ തിരുമേനി, ലളിതമായ രീതിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജി ജി തോംസൺ IAS അവർകൾ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സഭാവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയും അതിലേറെ അഭിമാനത്തോടു കൂടിയുമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മൊത്തം ശ്രേഷ്ഠ ഇടയനായ അഭിമന്യ ഒത്താത്യോസ് തിരുമേനിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നിരണം ഭദ്രാസന യുവജന പ്രസ്ഥാനം നടത്തുന്നതായ മാർ ഒത്താത്യോസ് പ്രഭാഷണത്തിൽ എത്തുന്നതും വളരെ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ വന്യത്തിപ്പാദത്തിൽ 1000 ജന്മദിന ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഈ പ്രഭാഷണത്തിലൂടെ യുവജന പ്രസ്ഥാനം നടത്തുന്ന ജീവകാരുണ്യ പദ്ധതി യുവ ദൗത്യം ഏറെ മാതൃകാപരമാണ്. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറെകാല പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി ആർജിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ജീവകാരുണ്യ പദ്ധതി നിർവഹണം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മാർ ഒസ്താദ്യോസ് ഷെയറിംഗ് ട്രസ്റ്റിനു വേണ്ടി അഭിമന്യ തിരുമനസ് ഇത് ഏറ്റുവാങ്ങും. നിർണഭദ്രാസന മർത്തമറിയം സമാജത്തിന് വേണ്ടി മർത്തമറിയം സമാജത്തിൻ്റെ നേതൃത്വത്തിൽ യുവ വിധവമാർക്കായുള്ള അതിജീവന പെൻഷൻ പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നൈനാൻവറി സച്ചൻ ഏറ്റുവാങ്ങുന്നു. ഈ പ്രഭാഷണ പരമ്പര നമ്മുടെ പരിമല കേന്ദ്രമായിട്ടുള്ള സഭയുടെ ഗ്രിഗോറിയൻ TVയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്ക് ഇത് കാണത്തക്കവണ്ണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി വിദൂരതയിലുള്ളവരോട് ഗ്രിഗോറിയൻ TV അത് ഇൻ്റർനെറ്റിലൂടെ കമ്പ്യൂട്ടറിലൂടെ ഓപ്പൺ ചെയ്താൽ ഇതെല്ലാം അവിടെ കേൾക്കാവുന്നതാണെന്ന് അറിയിക്കുക. തിരുമേനിയോടുള്ള സ്നേഹ നിമിത്തം മുളന്തുരുത്തിയിൽ നിന്ന് ഇതിൽ വന്ന് സംബന്ധിക്കാനായിട്ട് ഇത്രയും ദൂരം ത്യാഗം സഹിച്ചു വന്ന തിരുമേനിയുടെ വാത്സല്യ ശിഷ്യൻ കൂടിയായ KT ഫിലിപ്പ് അച്ഛനോട് പ്രത്യേക സന്തോഷം. നിർണം ഭദ്രാസന മെത്രോപൊലീത്ത അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമസ് മെത്രോപൊലീത്ത അഭിമന്യ ഡോക്ടർ ഒസ്താത്യോസ് പ്രഭാഷണം സ്തുത്യർഹമായി നിർവഹിച്ച മലങ്കര സഭയുടെ അഭിമാന ഭാജനമായ ശ്രീമാൻ ജിജി തോമസ് IAS, തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലിൻഡ തോമസ്, യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ ജേക്കബ് എം വർഗീസ്, ജനറൽ സെക്രട്ടറി ശ്രീമാൻ തോമസ് മണലേൽ, ശ്രേഷ്ഠരായ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, പ്രതികരണം എന്നുള്ളതാണ് എനിക്ക് നൽകിയിരിക്കുന്ന ദൗത്യം. ജിജി തോമസ് നമ്മുടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ സേലൂൻ ബസിലോമായുടെ ആമീൻ ശക്തമായി പറയുവാൻ വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ദീർഘമായി ഞാൻ പ്രസംഗിച്ചാൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും. ഇവിടെ നടന്ന പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കത്തെക്കാൾ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മെത്തഡോളജിയാണ്, രീതിശാസ്ത്രമാണ്. നാം ഇന്ന് ആരുടെ സേവനങ്ങളെ പുരസ്കരിക്കുവാൻ തക്കവണ്ണം ഒത്തുകൂടിയിരിക്കുന്നുവോ, ആ വലിയ ഗുരുവിൻ്റെ അതേ ശൈലിയിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു മണിക്കൂറോളം സമയം സഭയുടെ ദൗത്യത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ ശ്രീമാൻ ജിജി തോംസന് ഇവിടെ സാധിച്ചു. ഉസ്താദ്യോ സിനിമയുടെ പ്രഭാഷണത്തിലും എപ്പോഴും കണ്ടിരുന്ന വലിയൊരു ശ്രേഷ്ഠത അതാണ്. ഏതു കാര്യവും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം തിരുമേനി ശ്രമിച്ചിരുന്നു. സുവിശേഷം അതായിരുന്നു തിരുമേനിയുടെ എല്ലാം എല്ലാം. അതായിരുന്നുവല്ലോ ഇവിടെ നടന്ന പ്രഭാഷണത്തിൻ്റെയും വിഷയം. എനിക്ക് തോന്നുന്നു അല്പസമയം അഭിവന്യ തിരുമേനിയുടെ ആത്മാവ് ജിജി തോംസന്റെ ദേഹത്ത് കൂടിയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായി. അത്ര ശക്തമായ ഭാഷയിൽ തിരുമേനിയുടെ ആശയങ്ങളെ സംവേദിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ തുടങ്ങി നീതിയുടെ അജപാലന ശുശ്രൂഷയുടെ എല്ലാ ഭാവങ്ങളെയും നമുക്ക് വിവരിച്ചു തന്ന അദ്ദേഹത്തുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. പ്രവാചക ദൗത്യമുള്ള സഭയുടെ പ്രവാചക ദൗത്യത്തെപ്പറ്റി ബോധമുള്ള ആരെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് മലങ്കര സഭ ഇന്ന് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏതു സഭയും സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വളർന്ന് മുൻപോട്ട് പോകുമ്പോൾ നാശത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയിൽ ചവിട്ടുകയാണ് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽക്കാരും മശിഹയെ സംബന്ധിച്ച് ദീർഘകാലം നോക്കിപ്പാർത്തിരുന്നപ്പോഴെങ്ങും മശിഹ വന്നില്ല. ബാബേൽ പ്രവാസമായിരുന്നു ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ അധോഗതിയുടെ കാലം. അന്നായിരുന്നു വാസ്തവത്തിൽ മശിഹ കടന്നു വരേണ്ടിയിരുന്നത്. അന്ന് പ്രവാചകന്മാർ രമ്യാവും എസക്കിയലും ഒക്കെ അതിനെപ്പറ്റി പ്രവചിച്ചു, പക്ഷെ അന്നെങ്ങും മശിഹ വന്നില്ല. ആ കഷ്ടകാലത്തെങ്ങും മശിഹ ലോകത്തിലേക്ക് വന്നില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും പിടികിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. മശിഹ വന്നത് ഇസ്രായേൽ ജനതയുടെ വിജയത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഹെരോദ രാജാവിൻ്റെ തന്നെ നേതൃത്വത്തിൽ അതിമനോഹരമായി യെരൂശലേം ദേവാലയം പണിയപ്പെട്ടുകൊണ്ടിരുന്ന 46 വർഷം കൊണ്ട് പണിയപ്പെട്ടുകൊണ്ടിരുന്ന യെരൂശലേം ദേവാലയം തലപൊക്കി നിൽക്കുമ്പോഴാണ് മശിഹ ലോകത്തിലേക്ക് വന്നത്. ദൈവശാസ്ത്രത്തെ പഠിപ്പിക്കുവാൻ പരീശന്മാരും റബ്ബിമാരും ഒക്കെ ഡിഗ്രികൾ എടുക്കുകയും അതിഗംഭീരമായി വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് മശിഹ ലോകത്തിലേക്ക് വന്നത്. കാരണം സ്ഥാപനവൽക്കരണം ഇസ്രായേൽ സമൂഹത്തെ ദുഷിപ്പിച്ചു എന്നുള്ളതാണ്. അഭിയോന്യ ഉസ്താദ്യോസ് തിരുമേനിയും നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരുന്ന സംഗതി ഇത് തന്നെയാണ്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് സ്ഥാപനങ്ങളുടെ വളർച്ചയിലല്ല, സ്ഥാപനങ്ങൾ വേണ്ട എന്നുള്ളതല്ല. സ്ഥാപനങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കും തോറും സഭയുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. പള്ളികൾ കൂടുതൽ മനോഹരമായി ഉയർന്നു വരുമ്പോൾ സഭയുടെ പ്രവാചക ദൗത്യം നഷ്ടപ്പെടുകയാണ്. കുരിശുകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൊതിയപ്പെടുമ്പോൾ കർത്താവിനെ മറന്നുപോകുന്ന അനുഭവത്തിലേക്കാണ് ക്രിസ്തീയ സഭ ലോകമെങ്ങും വളർന്നു വന്നിട്ടുള്ളത്. യൂറോപ്പിന് ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് ഉസ്താദ്യോസ് തിരുമേനിയുടെ പുസ്തകങ്ങളുടെ ആശയങ്ങളുടെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ഉസ്താദ്യോസ് തിരുമേനി എന്നെ ആകർഷിച്ചിട്ടുള്ള ചുരുക്കം ചില മലങ്കര സഭാ പിതാക്കന്മാരിൽ ഒരാളാണ്. മലങ്കര സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നവരൊക്കെയും നമുക്ക് പിതാക്കന്മാരാണ്. അവരെയൊക്കെ ബഹുമാനിക്കുന്നു, അവരുടെയൊക്കെ പെരുന്നാൾ കൊണ്ടാടുന്നു. പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് വളരെ ചുരുക്കം പിതാക്കന്മാരെയുള്ളൂ. അതിൽ കടന്നുപോയവരാണ് ഏറെയും. ജീവിച്ചിരിക്കുന്നതിൽ ഉസ്താദ്യോസ് തിരുമേനി മാത്രമാണെന്ന് പറയുമ്പോൾ മറ്റു തിരുമേനിമാർ ഒരിക്കലും അസൂയയോടെ അത് കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെന്റെ മാത്രം ഒരു അനുഭവമല്ല. ഞാൻ ലോകത്തിൽ എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ
അവരുടെ സംസാരം കേട്ടാൽ തോന്നും ഒസ്താത്യോസ് തിരുമേനി അവരുടേതാണെന്ന്. ഞാനിവിടെ നിന്ന് പോകുമ്പോ എന്റെയാണ് ഒസ്താത്യോസ് തിരുമേനി എന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. നരണം ഭദ്രാസനത്തിലെ വൈദികൻ എന്നുള്ള അഭിമാനം എനിക്കുണ്ട്. എന്നെ പഴയ സെമിനാരിയിൽ 4 കൊല്ലം പഠിപ്പിച്ചു എന്നുള്ള അഭിമാനമുണ്ട്. പക്ഷേ ഇതൊക്കെ ചുമന്നുകൊണ്ട് ഞാൻ ചെല്ലുമ്പോ കാണുകയും എവിടെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ സംസാരം കേട്ടാൽ തോന്നും തിരുമേനി അവരുടേത് മാത്രമാണ്. ഇത് മലങ്കര സഭയിൽ മറ്റൊരു പിതാവിനും ഈ ഒരു സ്ഥാനം ലഭിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ സുവിശേഷ പരമായ ജീവിതത്തിന്റെ ആഴം എന്ന് പറയുന്നത്. തിയോളജിയൻ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്കാണ്. തിയോളജിയൻ, തിയോളജി, ഇതൊന്നും വേദപുസ്തകത്തിലുള്ള വാക്കല്ല. അതുകൊണ്ട് ആരാണ് ഒരു തിയോളജിയൻ എന്ന് ചോദിച്ചാൽ കലിസ്റ്റോസ് വയറിനെ പോലെയുള്ള ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയും, ദൈവത്തെ തൊട്ടറിയുകയും മനുഷ്യന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകളാണ് ദൈവശാസ്ത്രജ്ഞന്മാർ. ഒസ്താത്യോസ് തിരുമേനി ഇത് രണ്ടും ഒരുപോലെ കാത്തുസൂക്ഷിച്ച ഒരു വലിയ ഗുരുവായിരുന്നു. തിരുമേനിയുടെ പ്രസംഗത്തിൽ പ്രാർത്ഥനയെ പറ്റി അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. തിരുമേനിയുടെ പുസ്തകങ്ങളിലും പ്രാർത്ഥനയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ചതായി ഓർക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ് എന്നുള്ളത് എന്നോടൊപ്പം നിങ്ങളും സാക്ഷിക്കും. നമസ്കാരത്തിന്റെ സമയം വരുമ്പോ അത് കാറിലായിരുന്നാലും ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും ഉള്ള പരിമിതമായ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്ന തിരുമേനിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 1986 തോന്നുന്നു നാംസിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മീറ്റിംഗ് യാച്ചകം ബാലഗ്രാമിൽ നടത്തുവാൻ തക്കവണ്ണം ഇവിടെ നിന്ന് ഒരു ടീം പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു യുവ വൈദികനാണ് ഞാൻ. അതിൽ ഒസ്താത്യോസ് തിരുമേനിയായിട്ട് 2 കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്ത്, നിങ്ങൾക്കറിയാം നാംസിന്റെ യാത്രയെപ്പറ്റി, നിങ്ങൾക്കറിയാം 2 കമ്പാർട്ട്മെന്റ് നിറച്ച ആളുകളാണ്. പിന്നീട് മെത്രാപ്പൊലിത്തയായി തീർന്ന തുമ്പവൻ ഭദ്രാസന അധിപൻ അഭിയെന്ന ഫിലിപ്പോസ് മായി ഔസേബിയോസ് തിരുമേനി അന്ന് കമ്പാച്ചനായിട്ടുണ്ട്. സിറിൽ കമ്പാച്ചനുണ്ട്. വൈദികരുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഓത്തോമസച്ചനെ പോലെയുള്ള ആളുകൾ, വൈദികർ ഏറെ പേരുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത ദിവസം ഒരു ശുഭുക്കോനോയുടെ ദിവസമായിരുന്നു. ഉച്ചയായപ്പോ തിരുമേനി പറഞ്ഞു, ഇന്ന് ശുഭുക്കോനോയുടെ ദിവസമാണ്, നമുക്ക് ശുഭുക്കോന നടത്തണ്ടേ? നേരത്തെ തന്നെ തിരുമേനി അതിനുള്ള ഏർപ്പാടുകൾ സുവിശേഷാലയത്തിൽ തന്നെ ചെയ്താണ് വന്നത് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. ഇത് കേട്ടപ്പോ എവിടെയും പ്രതികരിക്കുന്ന ഫിലിപ്പോസ് മായി ഔസേബിയോസ് തിരുമേനി, അന്ന് ഫിലിപ്പോസ് കമ്പാച്ചനാണ്, അദ്ദേഹം വളരെ ധൈര്യത്തോടെ പറഞ്ഞു, ഇങ്ങനെയുള്ള ഭ്രാന്തൊന്നും എനിക്കില്ല, ട്രെയിനിൽ വെച്ചല്ല ശുഭുക്കോണ നടത്തേണ്ടത്. എന്തായിരുന്നാലും ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രായം കൊണ്ടും ഗുരുസ്ഥാനം കൊണ്ടും ഒന്നും അദ്ദേഹം എതിർത്തില്ല. ആ ട്രെയിനിൽ വെച്ച് തന്നെ ശുഭുക്കോനോയുടെ കൗമ മുതല് അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും നടന്നു. രണ്ട് മെഴുകുതിരിക്കാല് കത്തിച്ചു പിടിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേര് നിന്ന് തിരുമേനി ഐമിനിക്കായിട്ട് ഏവൻഗേലിയോൻ ട്രെയിനിന്റെ ഇടനാഴിയിൽ നിന്നുകൊണ്ട് വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ടീം ഹൈദരാബാദിൽ ചെന്നു. ഹൈദരാബാദ് കത്തീഡ്രലിലായിരുന്നു സ്വീകരണം. അന്ന് ട്രെയിനിൽ വെച്ച് ഇതിനെ ശക്തിയുക്തം എതിർത്ത അഭിയോന്നി ഔസേബിയോസ് തിരുമേനി അവിടെ പ്രസംഗിച്ചു, എന്റെ ജീവിതത്തിൽ ഇത്ര അർത്ഥവത്തായ ഒരു ശുഭക്കോന ശുശ്രൂഷ നടന്നിട്ടില്ല എന്ന്. അവിടെയാണ് ഒരു മനുഷ്യന്റെ മാറ്റം ഞാൻ ദർശിച്ചത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഒസ്താത്യോസ് തിരുമേനിയെ കണ്ടുമുട്ടുന്ന ആളുകൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ പോവുകയില്ല. അത് പ്രസംഗം കേൾക്കുന്ന വനിതകൾ ഊരിക്കൊടുക്കുന്ന വളകളാകാം, എനിക്കും ഒരു വൈദികനാകണം എന്ന് ആഗ്രഹിച്ചു പോയ ഇവിടെ ഇരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളാകാം. കെ ടി ഫിലിപ്പച്ചനെ പറ്റി ഇവിടെ പറഞ്ഞുവല്ലോ, തിരുവല്ലയിലുള്ള ആളുകൾക്കും വൈദികർക്കും തിരക്കാണെങ്കിലും എറണാകുളത്ത് നിന്ന് അച്ഛൻ ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് തിരുവാതുക്കലും അച്ഛനുണ്ടായിരുന്നു. അത്ര ശക്തമായി അച്ഛനെ പോലെയുള്ള ആളുകളെ ഒസ്താത്യോസ് തിരുമേനി സ്വാധീനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ആരാണ് ഒരു ദൈവശാസ്ത്രജ്ഞൻ, ആരാണ് ഒരു ബിഷപ്പ് എന്നുള്ള ചോദ്യമൊക്കെ അവശേഷിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പ യൂജിയൻ 3-ാമൻ വലിയ ആത്മീയ ഗുരുവായിരുന്ന ബെർണാർഡ് ഓഫ് ക്ലെയർവോയോട് ചോദിച്ചു, വാട്ട് മസ്റ്റ് ദ പോപ്പ് കൺസിഡർ, എന്താണ് മാർപ്പാപ്പ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
ബെർണാർഡ് ഓഫ് ക്ലെയർവോ കൊടുത്ത ഉത്തരം, അദ്ദേഹം പറഞ്ഞു, യു ആർ നോട്ട് ദ സക്സസർ ഓഫ് കോൺസ്റ്റന്റൈൻ, ബട്ട് യു ആർ ദ സക്സസർ ഓഫ് എ ഗ്രേറ്റ് ഫിഷർമാൻ. താങ്കൾ കുസ്തന്തീനോസ് രാജാവിന്റെ പിൻഗാമിയല്ല, മറിച്ച് വലിയൊരു മീൻപിടുത്തക്കാരന്റെ പിൻഗാമിയാണ്. ഇന്ന് ജിജി തോംസൺ വൈദികരെയും മെത്രാപ്പൊളിത്തന്മാരെയും വിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഔചിത്യം കൊണ്ടും ഞങ്ങളോടൊക്കെയുള്ള ആദരവ് കൊണ്ടുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബെർണാർഡ് ഓഫ് ക്ലെയർവോ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇന്ന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം കുസ്തന്തീനോസിന്റെ പിൻഗാമികളാകുവാനാണ്, അധികാര സ്ഥാനങ്ങൾ കയറിപ്പറ്റുവാനും ലഭിച്ചിരിക്കുന്ന അധികാരം മനുഷ്യനെ മറന്നുകൊണ്ട് ഉപയോഗിക്കാനുമാണ് വൈദിക നേതൃത്വം എല്ലാ സഭകളിലും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മീൻപിടുത്തക്കാരന്റെ പിൻഗാമിയാണ് ഒരു മെത്രാപ്പൊലീത്ത, ഒരു വൈദികൻ എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നു. ഒസ്താത്യോസ് തിരുമേനിയുടെ മഹിമ അവിടെയാണ്. അത് സഭയ്ക്ക് പുറത്ത് മറ്റുള്ള ആളുകൾക്കും തിരുമേനി ഒരു വലിയ സുഹൃത്തായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്, നിങ്ങൾക്കറിയാം. ഞാൻ യുവ വൈദികനായിരുന്ന കാലഘട്ടം 1980s അവസാനം, RSS വലിയ മുന്നേറ്റമുണ്ടായ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞങ്ങളുടെ മന്നങ്കരച്ചിറയിലുള്ള യുവാക്കൾ CSS എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടനയുണ്ടാക്കി. എന്തിനാണ്? ഇങ്ങോട്ട് തല്ലിയാൽ അങ്ങോട്ട് തല്ലാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു കാലം നിലനിൽക്കുന്ന സമയം ഞങ്ങളുടെ അടുത്തുള്ള മന്നങ്കരച്ചിറയിലുള്ള ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഉത്സവം വന്നു. അപ്പോൾ അവിടെയുള്ള RSS ചില ചിന്തിക്കുന്ന ചെറുപ്പക്കാർ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ വലിയ ടെൻഷനാണ് ഇപ്പൊ നിൽക്കുന്നത്, അച്ഛൻ അറിയാമല്ലോ, നമുക്ക് നിങ്ങളുടെ സഭയിലുള്ള ആരെയെങ്കിലും വിളിച്ച് ഒന്ന് പ്രസംഗിപ്പിക്കുന്നത് നല്ലതായിരിക്കും, ശിവരാത്രിയിൽ വലിയ നാടകമൊക്കെ ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് പ്രസംഗത്തിന് ഇഷ്ടംപോലെ സമയമാണ്. ആരെങ്കിലും അച്ഛൻ്റെ മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരാൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, അത് ഒസ്താത്യോസ് തിരുമേനിയാണ്. നിങ്ങൾ തന്നെ പോയി ക്ഷണിക്കണമെന്ന് പറഞ്ഞു. കുറിതൊട്ട യുവാക്കന്മാർ ഈ ബഥനി അരമനയിൽ വന്ന് തിരുമേനിയെ ക്ഷണിച്ചു. തിരുമേനി വളരെ നേരത്തെ തന്നെ വന്നു. ഒരു ഈഴവന്റെ വീട്ടിലായിരുന്നു കാപ്പി ക്രമീകരിച്ചിരുന്നു. തിരുമേനി ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. മേശപ്പുറത്തിരുന്ന സാധനങ്ങൾ അവിടെ ഇരുന്ന സ്വാമിമാർക്കും മറ്റുള്ളവർക്കും തിരുമേനി തന്നെ എഴുന്നേറ്റ് വന്ന് വിളമ്പി കൊടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സ് അലിഞ്ഞുപോയി. ഒരു മണിക്കൂറിലധികം ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി, വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി, മനുഷ്യ സ്നേഹത്തെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ നോക്കുന്നു. അടുത്ത വർഷവും അദ്ദേഹത്തെ അവിടെ വിളിച്ചു. അന്ന് പോകാൻ നേരം തിരുമേനി എന്നോട് പറഞ്ഞു, ഇനി ഇവര് പറഞ്ഞാല് വേറെ ആരെയെങ്കിലും വിളിക്കാൻ വേണം പറയാൻ, ഞാൻ തന്നെ എല്ലാ വർഷവും വരുന്നത് ശരിയല്ല. അപ്പൊ ഇത് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു മതക്കാരുടെ ഇടയിൽ പോലും ഈശ്വരൻ എന്താണ്, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുമേനി പറയുന്നത് ഈശ്വരന്റെ പേര് തന്നെ സ്നേഹം എന്നുള്ളതാണല്ലോ. തിരുമേനി കൊളുത്തി വെച്ച ഈ കൊച്ചു കൊച്ചു സ്ഫുരണങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുവാനും അതിൽ നിന്ന് വലിയ ജ്വാലകൾ കത്തി അനേകം ആളുകൾ തിരുമേനിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാന സംഘാടകരോട് എനിക്ക് ഈ അവസരം നൽകിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മറ്റൊരു പോയി പറയാൻ ഹിന്ദി കുർബാനയുടെ കാര്യം, നാഗ്പൂർ സെമിനാരിയിൽ ഞാൻ 12 സേവനമനുഷ്ഠിച്ച ആളാണ്. ഹിന്ദി കുർബാന അവിടെ അതിമനോഹരമായിട്ട് പഠിപ്പിച്ചാണ് വൈദികരെ വിടുന്നത്. പരിശുദ്ധ മാർത്തോമ ദിതി മാത്യൂസ് ദിതിയൻ തിരുമേനിയാണ് പരിമല പെരുന്നാളിന് അതിൻ്റെ കാസറ്റ് റിലീസ് ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞത്, അച്ഛാ ഹോത്താഹേ എന്ന് തിരുമേനി തന്നെ ഹിന്ദിയിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ വന്നിരിക്കുന്നൊരു കുഴപ്പം, ഈ യുവ വൈദികർ ഇടവകയിൽ ചെല്ലുമ്പോൾ കുർബാന ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോൾ അവരെ പൊതുയോഗക്കാർ അഭിനന്ദിക്കുന്നില്ല. മലയാളത്തിൽ ചൊല്ലുകയും 8 ഉപയോഗിക്കുകയും ചെല്ലുമ്പോൾ ഈ പ്രായമുള്ള ആളുകളൊക്കെ അനുമോദിക്കും. അത് കേട്ട് മയങ്ങി പല യുവ വൈദികരും ഈ ഹിന്ദി കുർബാന മടക്കി വെച്ചിട്ട് വീണ്ടും മലയാളത്തിലേക്ക് പോയതാണ്. ഞങ്ങളുടെ കുറ്റമാണ്, തെറ്റ് സമ്മതിക്കുന്നു. ശ്രീ ജേക്കബ് ഉമ്മൻ സംസാരിക്കുന്നു. അഭിമന്യ തിരുമേനി, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ അഭിമാനമായ ശ്രീ ജി തോംസൺ IAS, പ്രിയമുള്ള വൈദികരെ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ,
വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ വൈകി വേളയിൽ ഞാൻ മുതിരുന്നില്ല. സ്നേഹത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും പ്രവാചകനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെയും ചിന്താധാരകളുടെ പഠനമാണ് കഴിഞ്ഞ 14 വർഷക്കാലമായി നിർണം ഭദ്രാസനത്തിലെ യുവന പ്രസ്ഥാന പ്രവർത്തകർ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നിർവഹിക്കുന്നത്. തികച്ചും പ്രസക്തമായ ഒരു സമീപനമാണിത്. ഡോക്ടർ ഒസ്താത്യോസ് തിരുമേനിയുടെ ചിന്താധാരകൾ, ആ ചിന്താധാരകൾ നമ്മുടെ മനസ്സുകളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം വളരെ ശ്ലാഘനീയമായ ശ്രമമായി ഞാൻ കരുതുകയാണ്. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനായ ശ്രീ ജി തോംസൺ വളരെ ഭംഗിയായി തിരുമനസ്സിൻ്റെ ചിന്താധാരകളുടെ അദ്ദേഹം ആഴത്തിൽ ഇറങ്ങി സഞ്ചരിക്കുകയുണ്ടായി. വളരെ ലളിതമായ വാക്കുകളുടെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു പ്രതികരണം എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ ഡൈമെൻഷനിൽ സംസാരിക്കുക എന്നുള്ളതാണ് പ്രതികരണം. ഇവിടെ ഒരു വ്യത്യസ്തത ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ഒരേ ചാനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജി തോംസൺ നടത്തിയ പ്രഭാഷണം വളരെ ആഴമേറിയ ഈ പ്രഭാഷണം. ഉസ്താത്യോസ് തിരുമേനിയുടെ ചിന്താധാരകൾ, ആ ചിന്താധാരകൾ നമ്മുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ലളിതമായ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തിരുമേനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ആകർഷകത്തിലേക്ക് അദ്ദേഹം എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ റെഡ് ബിഷപ്സ്, ആ റെഡ് ബിഷപ്സിൽ കേരളത്തിൽ അറിയപ്പെടുന്ന 3 പ്രധാനികൾ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ തിരുമനസ് ഉസ്താത്യോസ് തിരുമേനി. ആ റെഡ് എന്ന ഘടകം എന്ന് പറയുന്നത് പാവപ്പെട്ടവനോട് താതാത്മ്യം പ്രാപിക്കുവാനുള്ള ആ അപാരമായ മാനസിക അവസ്ഥ തിരുമേനി ആർജിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, ചിന്താധാരകളിൽ അദ്ദേഹം അത് പ്രതിഫലിച്ചിരുന്നു. അതേപോലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഗോസ്പൽ, ഗോ ആൻഡ് സ്പെൽ, നിങ്ങൾ പോകൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ സംസാരിക്കൂ എന്നാണ് പിതാവ് പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്. അത് അക്ഷംപ്രതി പാലിച്ച മഹാത്മാവായിരുന്നു, പിതാവായിരുന്നു ഉസ്താത്യോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് മാവേലിക്കരയിലെ ഒരു ചെറിയ മുറിയിൽ നിന്നുമാണ്. അദ്ദേഹം 60 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട ആ മുറിയുടെ പേര് സുവിശേഷ ആലയം എന്നായിരുന്നു. ആ സുവിശേഷ ആലയം ഇന്ന് സെന്റ് പോൾസ് മിഷനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സഭ ഒരു മിഷനറി സഭയായി മാറണം, ആരാധനയ്ക്കും സ്ഥാപനങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സഭയായി നമ്മൾ ചുരുങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ ജനങ്ങളുടെയിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ കഴിയുന്ന ആർജവത്വമുള്ള സഭയായി മാറണം, മിഷനറിയായി മാറണം എന്നാണ് അദ്ദേഹത്തിൻ്റെ എന്നത്തെയും ആഗ്രഹം. അദ്ദേഹം ഇന്നും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമകാലിക സമൂഹത്തിൽ ആധുനിക മാധ്യമ സംസ്കാര സൃഷ്ടിയുടെയും പുത്തൻ ലോകക്രമത്തിൻ്റെയും ഒക്കെ സൃഷ്ടിയാണ് ഇന്നത്തെ വർത്തമാനകാല സമൂഹം. ഈ വർത്തമാനകാല സമൂഹത്തിൽ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെ ചിന്താധാരകൾ എന്നും സാമൂഹ്യ പ്രസക്തി ഉള്ളതാണ്. 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് സോഷ്യൽ ഡൈമെൻഷൻ, സാമൂഹ്യ വിശകലനം. സാമൂഹ്യ ദർശനമില്ലാതെ ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. സാമൂഹ്യ വിശകലനം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ സാമൂഹ്യ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
സാമൂഹ്യ ദർശനമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിൽക്കുവാൻ കഴിയുള്ളൂ. അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഒരു വസ്തുതയാണത്. ആ സാമൂഹ്യ ദർശനം എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നു, ദൈവത്തോട് നീതി പുലർത്തുവാൻ കഴിയണം, സമൂഹത്തിൽ നീതി പുലർത്തുവാൻ കഴിയണം, പ്രകൃതിയോട് നീതി പുലർത്തുവാൻ കഴിയണം. ഒരു മനുഷ്യധർമ്മം എന്ന് പറയുന്നത് പ്രകൃതിയോടും സമൂഹത്തോടും ദൈവത്തോടും ഒരേപോലെ നീതി പുലർത്തുന്ന അപ്പോൾ മാത്രമേ ഒരു മനുഷ്യധർമ്മം ശരിയായ മനുഷ്യധർമ്മമായി പ്രവർത്തിക്കുകയുള്ളൂ, ശരിയായി മനുഷ്യധർമ്മമായി നിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എടുത്തു പറയുമായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ദൈവത്തിൽ നമ്മൾ അകരുമ്പോൾ മനുഷ്യൻ നിർമനുഷ്യനായി മാറും. അത് ചില പ്രഭാഷണങ്ങളിൽ ചില ലേഖനങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നിർമനുഷ്യൻ. ഞാൻ നിഘണ്ടു പരിശോധിച്ചു, ഡിക്ഷണറി പരിശോധിച്ചു, മലയാളം ഡിക്ഷണറി, നിർമനുഷ്യൻ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? പക്ഷെ നിഘണ്ടു ഈ വാക്കില്ല. നിർമനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ. ഇംഗ്ലീഷ് നമുക്ക് എ ഹ്യൂമൻ ഡിഫേസ്ഡ് പേഴ്സൺസ് ഡിഫേസ്ഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാം. നിർമനുഷ്യനായി മനുഷ്യൻ മാറരുത്. മനുഷ്യൻ മനുഷ്യത്വമുള്ളവനായി മാറണം. മനുഷ്യൻ മനുഷ്യത്വമുള്ള മാനവികമായ മുഖമുള്ളവനായി മാറണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ധർമ്മം. ആ ധർമ്മം ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെയാണ് ശ്രീമാൻ ജി ജി തോംസൺ പറഞ്ഞ നല്ല സമരിയക്കാരന്റെ സന്ദേശം അവിടെയാണ് ഉൾക്കൊള്ളേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഡോക്ടർ ഓസ്റ്റാത്യോസിന്റെ തിരുമനസിന്റെ വിചാരധാരകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് നല്ല ദീപങ്ങൾ നല്ല വെളിച്ചങ്ങൾ നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി ദർശനത്തിന്റെയും ദൈവിക ദർശനത്തിന്റെയും സാമൂഹ്യ ദർശനത്തിന്റെയും അപാരമായ ആഴത്തിലുള്ള ഇടുക്കി ചേരലാണ് ഡോക്ടർ ഓസ്റ്റാത്യോസ് തിരുമനസിന്റെ വിചാരധാരകൾ. ആ വിചാരധാരകൾ നമുക്കെന്നും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് പ്രേരകമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠന പരമ്പര തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് എന്നും പുതിയ വെളിച്ചം നൽകുന്ന ഒരു പ്രവർത്തന പരിപാടിയായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി യുവജന പ്രസ്ഥാനം ഭദ്രാസന ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് മണ്ണലിനെ ക്ഷണിച്ചുകൊള്ളു. അഭിമന്യ തിരുമേനി ബഹുമാനപ്പെട്ട ജിജി തോംസൺ അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഏവരുമേ, 14th മാർ ഓസ്താത്യോസ് പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുകയാണ്. അഭിമന്യ പിതാവിൻ്റെ ജീവിതവും ദർശനവും ജനഹൃദയങ്ങളിലേക്ക്, സഭ മക്കളിലേക്ക് മാത്രമല്ല ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു യജ്ഞം ഇത്രയെങ്കിലും ആകുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പിതാവിന് എല്ലാവിധമായ ആയിരം ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് കൂടുതൽ നാൾ ജീവിച്ചിരുന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് മാത്രമല്ല ആകമാന മനുഷ്യർക്ക് കൂടുതൽ സംഭാവന ചെയ്യുവാൻ ജഗദീശ്വരൻ അദ്ദേഹത്തിന് എല്ലാവിധമായ കൃപകളും കരുണകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ചുക്കാൻ പിടിക്കുകയും എല്ലാവിധമായ ഉപദേശങ്ങളും തന്ന് ഞങ്ങൾക്ക് എല്ലാ കരുതലും സ്നേഹവും തന്ന് ഞങ്ങളെ ഉപദേശിച്ച് ഈ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ വഴി നടത്തുന്ന അഭിമന്യ തിരുമേനിയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മാത്യൂസ് മാർ മക്കാറിയോസ് അഭിമന്യ മാത്യൂസ് മാർ മക്കാറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. മാർത്തോമാ സഭയുടെ കൊച്ചി കോട്ടയം ഭദ്രാസന അധിപൻ ആണെങ്കിലും അഭിമന്യ പിതാവിൻ്റെ ഒരു ശിഷ്യൻ്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അഭിമന്യ പിതാവിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ വർഷത്തെ 14th പ്രഭാഷണം നടത്തിയത് മലങ്കര സഭയുടെ അഭിമാനമായ ജിജി തോംസൺ അവറുകളാണ്. നമ്മുടെ സഭയിലെ
ജിജി തോംസൺ ആണ് ഈ വർഷം പ്രഭാഷണം നടത്തേണ്ടതെന്ന് തിരുമേനി നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം യഥാസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. വിവിധ രംഗങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജിജി തോംസൺ അവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇത്തവണത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് യുവദൗത്യം എന്നുള്ളതാണ്. ഈ വർഷത്തെയും യുവദൗത്യം വിതരണം ചെയ്യുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർമ്മം നിർവഹിച്ച മുനിസിപ്പൽ ചെയർപേഴ്സൺ ലിൻഡ തോമസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രതികരണം അറിയിച്ച നാഗ്പൂർ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളും കോട്ടയം സെമിനാരി അധ്യാപകനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റിജി മാത്യു അച്ഛനോടുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പ്രതികരണം അറിയിച്ച യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സെക്രട്ടറി ആയിരിക്കുന്ന ജെ കെ ഉമ്മൻ, അദ്ദേഹം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പന വായിച്ച ഈ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ പ്രസ്ഥാനത്തിന് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ചാക്കു അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അഭിമന്യ വൈദിക ശ്രേഷ്ഠര് എല്ലാവരോടും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ടും പ്രോത്സാഹനവും ചെന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിതാക്കന്മാരോട് ഞങ്ങൾക്ക് ഒത്തിരി കടപ്പാടുണ്ട്. അഭിമന്യ പിതാക്കന്മാരോട് എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പലരും വന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ വിട്ടുപോകും, അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും പേര് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. അതുപോലെ തന്നെ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എല്ലാവരോടും ഇവരെല്ലാവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇവരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അപ്പു അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകം പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. യുവന പ്രസ്ഥാനത്തിൻ്റെ മുൻകാല ഭാരവാഹികൾ പലരും എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജെ കെ വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സജി മാമ്പറക്കുഴി അവർകൾ, ബഹുമാനപ്പെട്ട മാത്തുള്ള ചാക്കോ, മത്തായി ടി വർഗീസ്, ജോജി പി തോമസ്, ഐസക് വർഗീസ്, ബഹുമാനിയായ സുനിൽ കെ ഈശോ എന്നിവരോടും, കൊച്ചി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ ടി ഫിലിപ്പ് അച്ഛനോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഭദ്രാസനത്തിലെ യുവന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഭാരവാഹികളും, യൂണിറ്റ് തല ഭദ്രാസനത്തിലെ ഭാരവാഹികളും, പ്രിയപ്പെട്ട പ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഇവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഗോറിയൻ ചാനലിനോടുള്ള വന്യ റുംബാച്ചിനോടും ഇതിൻ്റെ പ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച കുറ്റപ്പുഴ സെൻറ്റ് ഗ്രിഗോറിയോസ് ഗായക സംഘത്തോടുമുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. കോമ്പയറിംഗ് നടത്തിയത് കല്ലൂപ്പാറ വലിയവള്ളി ഇടവകയുടെ MGM സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസാറാണ്. ജോസാറും അദ്ദേഹത്തിൻ്റെ മകളും കൂടിയാണ്, അപ്പനും മകളും കൂടിയാണ് കോമ്പയറിംഗ് നടത്തിയത്. വളരെ നന്നായിട്ട് കോമ്പയറിംഗ് നടത്തി. ഇവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജീവനം പത്രത്തിന് പരസ്യം തന്ന എല്ലാ വ്യക്തികളോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സൗണ്ട് സിസ്റ്റം ചെയ്ത ഏഞ്ചൽ കറ്റോട് സൗണ്ടിനോടും, ഇവിടെ സ്റ്റേജും ഒക്കെ ചെയ്ത ഷിജുവിനോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതിനേക്കാളുപരി ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഏവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്ന ഒരു അവസരം ഈ 2011 സാധാരണഗതിയിൽ ഇതുവരെ ഇല്ല. എല്ലാവർക്കും അനുഗ്രഹീത ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളാശംസകൾ വലിയ തിരുമേനിയുടെ നാമത്തിലും വ്യക്തിപരമായ നാമത്തിലും ഞാൻ നേരുന്നു. ജിജി തോമസിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും വന്നിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റിരുന്നാൽ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യും. ഞങ്ങളുടെ പ്രത്യേകമായ സന്തോഷം. കെ ടി ഫിലിപ്പച്ചനോടുള്ള പ്രത്യേകമായ നന്ദി.
വലിയ തിരുമേനിയുടെയും ഞങ്ങളുടെയൊക്കെ വളരെ സ്നേഹവും അടുപ്പമുള്ള കുവൈറ്റിലുള്ള ജെയ്സൺ വർഗീസ് വന്നിട്ടുണ്ട്. ജെയ്സനോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം ഞങ്ങളുടെ കർത്താവേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ കാരുണ്യവാനായ കർത്താവേ, എല്ലാം അനുഗ്രഹകരമാക്കി തീർത്ത കൃപയെ സ്തുതിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ചവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. വലിയ തിരുമേനിയെ ആയുസ്സോടും ആരോഗ്യത്തോടും നിലനിർത്തണമേ. തിരുമേനി ആരംഭിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കുവാൻ കൃപയരുളണമേ. സഭയെ അനുഗ്രഹിക്കണമേ. എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമാശന്മാരെയും സുവിശേഷകന്മാരെയും അനുഗ്രഹിക്കണമേ. ഭാരതം മുഴുവനും നിന്റെ വേല ചെയ്യുവാൻ ഈ സഭയെ ഒരുക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്നവരെ ശക്തീകരിക്കണമേ. വാർദ്ധക്യത്തിലായിട്ടുള്ളവരെ താങ്ങണമേ. രോഗികൾക്ക് സൗഖ്യം, മനഃപ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം, ദുഃഖിതർക്ക് ധൈര്യവും പ്രത്യാശയും, വാങ്ങിപ്പോയവർക്ക് സ്വർഗീയ യെരുശലേമിൽ ആശ്വാസവും നല്ല സ്മരണയും നൽകണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ ഏകജാതിനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ പിതപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരോടും എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യോഗം ഇവിടെ സമാപിക്കുന്നു.